ആണായാലും പെണ്ണായാലും നന്മ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ, വഹുവ മുഅ്മിനുൻ, അവൻ സത്യവിശ്വാസിയായിരിക്കെ, അല്ലാഹുവിൽ വിശ്വസിക്കുകയും സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുകയും ചെയ്താൽ, ഫലനുഹിയന്നഹു ഹയാതുൻ തയ്യിബ, അവർക്ക് വളരെ സുന്ദരമായ മനോഹരമായ ജീവിതമാണ് അല്ലാഹു അവർക്ക് നൽകുന്നത്. അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ പ്രതിസന്ധികളോ അവർക്കുണ്ടാവൂല. സംഭവിച്ചാൽ തന്നെ അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്തുകൂടി അല്ലാഹു അവർക്ക് നൽകുമെന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത ഫിൽ ഹയാതി ദുനിയാ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകുമെന്ന്, അവർ തളരുകയോ തകരുകയോ ചെയ്യില്ല എന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു ആയത്ത് കൂടി ഇതിന് ബോൽഫലകമായി നമ്മൾ മനസ്സിലാക്കണം. നാളെ മഹ്ശറ ലോകത്താണെങ്കിലും ദുനിയാവിലാണെങ്കിലും അല്ലാഹുവിന്റെ ദിക്റിൽ അധിഷ്ഠിതമായി, അല്ലാഹു പറഞ്ഞതുപോലെ, പരിശുദ്ധ ദീൻ പഠിപ്പിച്ചതുപോലെ നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ, അല്ലാഹു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പതറാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അല്ലാഹു നമ്മൾക്ക് നൽകുമെന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ടെൻഷനില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, സന്തുഷ്ടമായ ജീവിതം നയിക്കണമെന്നാണ്. നമ്മൾ അങ്ങനെയാ ദുആ ചെയ്യാം, ഇസ്സത്തോടെ ആഫിയത്തോടെയുള്ള ജീവിതം തരണേ എന്നാണ് അല്ലെ. നമ്മൾ ആഫിയത്തിന് ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യുമ്പോ വെറും ഒരു ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്തിട്ട് കാര്യമില്ല. അല്ലാഹു എനിക്ക് ദീർഘായുസ് നൽകണേ എന്ന് ദുആ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എത്രയോ വർഷം രോഗികളായി പ്രയാസങ്ങൾ സഹിച്ച് ജീവിച്ചിട്ടൊരു ഫായ്ദയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദുആത്തിൽ ആഫിയത്തോടെയുള്ള ഇസ്സത്തോടെയുള്ള ദീർഘായുസ് നൽകണേ എന്നുള്ളൊരു പ്രാർത്ഥന. അല്ലാഹുവേ നിന്റെ ത്വാഅത്തിൽ നിന്നെ പേടിച്ച് ആഫിയത്തോടെയുള്ള ഇസ്സത്തോടെയുള്ള ദീർഘായുസ്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വ ഹസന അമലുഹു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ആ ജീവിക്കുന്ന കാലം അത്രയും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 100 വയസ്സാണെങ്കിൽ, 120 വയസ്സാണെങ്കിൽ, എത്രയായാലും ജീവിക്കുന്ന കാലമത്രയും അല്ലാഹുവിനെ പേടിച്ച്, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഏറ്റവും കൂടുതൽ ജീവിച്ചവരാണ് അല്ലാഹുവിന്റെ അടുത്ത് നല്ലവർ. അതേപോലെ മോശപ്പെട്ടവരോ ഒരുപാട് കാലം ജീവിച്ചു, ജീവിക്കുന്ന കാലം മുഴുവനും തെറ്റു ചെയ്തിട്ടാണ് ജീവിച്ചതെങ്കിൽ അവരെക്കാൾ ഷർറായവർ, അവരെക്കാൾ മോശപ്പെട്ടവർ വേറെ ഒരാളും ഉണ്ടാവൂല. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ നിന്റെ ത്വാഅത്തിൽ നിന്നെ പേടിച്ച് ആഫിയത്തോടെയുള്ള, ആരോഗ്യത്തോടെയുള്ള ആഫിയത്ത്, ആരോഗ്യം ആരോഗ്യത്തോടെയുള്ള, ഇസ്സത്തോടെയുള്ള, ഇസ്സത്തും വേണം. ആരോഗ്യമുണ്ട്, ഇസ്സത്തില്ല, പ്രശ്നമാണ്. ആരോഗ്യമുണ്ട്, ഇസ്സത്തില്ല, അഥവാ നല്ല ആരോഗ്യമുണ്ട് പക്ഷെ ജീവിതത്തിൽ വരുമാനങ്ങളില്ല, ആരുടെയെങ്കിലും മുമ്പിൽ കൈനീട്ടി ജീവിക്കേണ്ട അവസ്ഥ. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ വളരെ അന്തസ്സോടെ ജീവിക്കുക, ഇതാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവേ ആഫിയത്തോടെയുള്ള, ഇസ്സത്തോടെയുള്ള ജീവിതം നിന്റെ ത്വാഅത്തിൽ ദീർഘായുസ് നൽകണേ എന്നുള്ള ദുആ. അപ്പൊ നമ്മൾ മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ, ആണും പെണ്ണും ഒക്കെ എല്ലാവരും നന്മ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, വളരെ സന്തുഷ്ടമായ ജീവിതം, വളരെ മനോഹരമായ ജീവിതം അവർക്ക് ഞാൻ നൽകും. വലനജ്സിയന്നഹും അജ്റഹും, അവർ ചെയ്തതിനുള്ള പ്രവർത്തനം, പ്രതിഫലം ഞാൻ അവർക്ക് നൽകുക തന്നെ ചെയ്യും. ബിഅഹ്സനി മാ കാനു യഅമലൂൻ, അവർ ചെയ്തതിനേക്കാളും മഹത്വമുള്ള പ്രതിഫലം. നിങ്ങൾ ചെയ്യുന്നത് ഒന്നാണെങ്കിൽ അല്ലാഹു തരുന്നത് 10 എണ്ണമാണ്. നിങ്ങൾ ചെയ്യുന്നത് ഒരു അമലാണെങ്കിൽ അല്ലാഹുവിന്റെ പ്രതിഫലം 10 പ്രതിഫലമാണ്. ഒരു നന്മയ്ക്ക് 10 പ്രതിഫലം. ഈ ഒരു രീതിയിൽ അല്ലാഹു തിരിച്ച് നമ്മൾക്ക് പ്രതിഫലം നൽകുമെന്നാണ്. അപ്പൊ നമ്മൾ വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് അല്ലാഹുവും പരിശുദ്ധ റസൂലും പഠിപ്പിച്ചു തരുന്ന വഴി എന്താണ്? നിങ്ങൾ സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുക, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുക. എന്നാൽ നിങ്ങൾക്കൊരു പേടി
ജോലിയുമില്ല. എല്ലാ വിഷയങ്ങളിലും അള്ളാഹു നിങ്ങൾക്ക് പരിഹാരം തരുമെന്നാണ്. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ മകൻ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഖുലഫാഉർ റാഷിദ് നാല് ഖലീഫമാരുടെ വഫാത്തിന്റെ ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് സ്ഥിരമായി മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് 100,000 ദിനാർ, വർഷത്തിൽ 100,000 ദിനാർ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. വർഷത്തിൽ 100,000 ദിനാർ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഗവൺമെന്റ് നൽകണം, ഭരണകൂടം നൽകണം, അങ്ങനൊരു നിയമം ഉണ്ടായിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പൗത്രനായതുകൊണ്ട് വർഷത്തിൽ 100,000 ദിനാർ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് മുആവിയ റളിയല്ലാഹു അൻഹു നൽകിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ ഒരു വർഷം അദ്ദേഹത്തിന് ചെലവിനാവശ്യമായ ഈ 100,000 ദിനാർ ലഭിക്കാതെ വന്നു. അദ്ദേഹത്തിനാണെങ്കിൽ സാമ്പത്തികമായി വലിയ പ്രയാസമാണ്, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ്. മക്കളുണ്ട്, അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് പോകണം, കൊണ്ടുപോകണം, ഭക്ഷണം കഴിക്കണം, ഭാര്യയുണ്ട്. അങ്ങനെ പ്രയാസപ്പെട്ട് 1 ആഴ്ച കാത്തുനിന്നു, 2 ആഴ്ച കാത്തുനിന്നു. മുആവിയ റളിയല്ലാഹു അൻഹു തനിക്ക് ലഭിക്കേണ്ട 100,000 ദിനാർ നൽകാതെ വൈകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഒരു പേന എടുത്തുകൊണ്ട് എഴുതാൻ തയ്യാറായി, ഒരു കത്തെഴുതാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അഥവാ എനിക്ക് വർഷം തോറും നൽകാറുള്ള ആ 100,000 ദിനാർ എന്തേ നിങ്ങൾ തരാത്തത് എന്ന രീതിയിൽ എഴുതാൻ വേണ്ടി അദ്ദേഹം പേനയെടുത്തു. പേനെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ചിന്തിച്ചു, വേണ്ട, ഒഴിവാക്കാം, എന്തിനാണ്? നമ്മൾക്ക് ലഭിക്കേണ്ട ഒരു സഹായം അല്ലെങ്കിൽ എന്റെ ഒരു ആവശ്യം മനുഷ്യനോട് എന്തിനാ ഞാൻ പറയുന്നത്? അള്ളാഹുവിനോട് ചോദിച്ചാൽ പോലെ ഒരു മനുഷ്യനോട് എന്റെ ആവശ്യം ഞാൻ പറയുന്നത് അതത്ര നല്ലതല്ലോ എന്ന് വിചാരിച്ച് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ആ എഴുത്തിൽ നിന്ന് പിന്മാറുകയാണ്. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, കൈഫ അൻത യാ ഹസൻ, ഹസനെ എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചു. സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഖൈരിയാ അബജി, ഉപ്പാ ഇന്ന് വളരെ സുഖമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ഖൈറാണ്. പക്ഷേ വർഷം തോറും എനിക്ക് ലഭിക്കാറുള്ള, എല്ലാ വർഷവും എനിക്ക് തരാറുള്ള 100,000 ദിനാർ ഈ വർഷം മുആവിയ റളിയല്ലാഹു അൻഹു തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത്, നിങ്ങളത് ആ ഒരു പരാതി എന്തേ തരാത്തത് എന്ന് ചോദിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു നിങ്ങൾ കത്തെഴുതിയോ? അദ്ദേഹം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, കത്തെഴുതാൻ ഞാൻ തീരുമാനിച്ചതാണ്, കത്തെഴുതാൻ ഞാൻ പേന എടുത്തതാണ്, പക്ഷേ ഞാനത് തുടർന്നില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഖദ്ഫ് ഫീ ഖൽബി റജാക, ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദുആയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആഉ പ്രാർത്ഥന ഒരു ആരാധനയാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ആയുധം പ്രാർത്ഥനയാണ്, നമ്മുടെ ആയുധം പ്രാർത്ഥനയാണ്. മക്കളില്ലെങ്കിൽ ആയുധം പ്രാർത്ഥനയാണ്, രോഗിയായാൽ ആയുധം പ്രാർത്ഥനയാണ്, ജോലിയില്ലെങ്കിൽ ആയുധം പ്രാർത്ഥനയാണ്, വിവാഹ പ്രായമെത്തി ഇഫുവത്ത് ഇണകൾ ലഭിക്കുന്നില്ല, ആയുധം പ്രാർത്ഥനയാണ്. എല്ലാ വിഷയത്തിലും നമ്മൾ ഉറച്ച വിശ്വാസത്തോടെയുള്ള ആ ഒരു പ്രാർത്ഥന അതെല്ലാറ്റിനും പരിഹാരമാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഖദ്ഫ് ഫീ ഖൽബി റജാക വഖത റജാഇ അമ്മൻ സിവാക ഹത്താ
എന്നിങ്ങനെ തുടങ്ങിയ ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. സാമ്പത്തികമായ പ്രയാസമല്ലേ നിങ്ങൾക്കുള്ളത്? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തങ്ങൾ സ്വപ്നത്തിലൂടെ കടന്നു വന്ന് പഠിപ്പിച്ച ആ പ്രാർത്ഥന നിരന്തരമായി ഞാൻ ചൊല്ലാൻ തുടങ്ങി, നിരന്തരമായി ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിലേക്ക് 100,000 പകരം 10,00,000 ദിനാറാണ് എനിക്ക് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു അയച്ചു തന്നത്. 2 ആഴ്ചകളോളം കൊണ്ട് നിന്ന എനിക്ക് ലഭിക്കേണ്ട സഹായം അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന ദുആ ഞാൻ പ്രാർത്ഥിച്ചപ്പോ 100,000 പകരം 10-15 ലക്ഷത്തോളം ദിനാറുകളാണ് എനിക്ക് പറഞ്ഞയച്ചു തന്നത്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി ലാ യൻസാ മൻ ദക്കറ. അല്ലാഹുവേ, നിന്നെ ഓർക്കുന്ന ഒരാളെ നീ മറക്കുന്നില്ലല്ലോ. നീ നിനക്കാണ് സർവസ്തുതയും. ഒരാൾ നിന്നെ ഓർത്താൽ നീ അവരെ ഓർക്കുമെന്നല്ലയോ പറഞ്ഞത്? നിങ്ങൾ എന്നെ ഓർത്താൽ, നിങ്ങൾ എന്നെ സ്മരിച്ചാൽ, നിങ്ങൾ എന്നെ കുറിച്ച് ചർച്ച ചെയ്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം, നിങ്ങളെ സഹായിക്കാമെന്നല്ലയോ അല്ലാഹു പറഞ്ഞത്? നിങ്ങൾ എന്നെ ഓർക്കണം എന്നാൽ ഞാൻ നിങ്ങളെയും ഓർക്കാം. നിങ്ങൾ എന്നെ മറന്നാലോ ഞാനും നിങ്ങളെ മറക്കും. അതാണ് നമ്മൾക്ക് പറ്റിപ്പോയത്. നമ്മൾക്ക് അത്യാവശ്യമുള്ള സമയങ്ങളിൽ മാത്രമാണ് അല്ലാഹുവിനെ ഓർക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ അല്ലാഹുവിനെ പൂർണ്ണമായി മറന്നു ജീവിക്കുകയാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ, സുഖങ്ങൾ ഉണ്ടാകുമ്പോ, സാമ്പത്തികമായ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ അല്ലാഹുവിനെ മറക്കുകയാണ്. അല്ല എന്ന് പറയാൻ പറ്റൂല, നിഷേധിക്കാൻ പറ്റൂല. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങാറുണ്ട്. അതും എല്ലാവരും മടങ്ങാറൊന്നുമില്ല. അത്ര കുറച്ചെങ്കിലും ദീനിന്റെ ഒരു അംശമുള്ള ആളുകൾ പ്രയാസമുള്ള സമയത്ത് മടങ്ങുന്നു. മടങ്ങുമ്പോൾ തന്നെ പൂർണ്ണമായ വിശ്വാസമില്ല. ദുആ ചെയ്യാൻ, ഇത് കിട്ടുമോ, ഇത് കിട്ടൂലേ, അല്ലാഹുവിന്റെ സഹായം ലഭിക്കുമോ, ലഭിക്കൂലേ എന്ന് വിശ്വാസം ഉറപ്പില്ല. കിട്ടിയാ കിട്ടി, പോയാ പോയി, ആ ഒരു രീതിയിലുള്ള പ്രാർത്ഥന, അത് അവിടെയാണ് നമ്മുടെ പരാജയം. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് 100,000 പകരം 15 ലക്ഷത്തോളം ദീനാറാ കിട്ടിയത് ഈ ഒരു പ്രാർത്ഥന കാരണം. അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ അല്ലാഹുവിനോട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ലാ യൻസാ മൻ ദക്കറ. അല്ലാഹുവേ, നിന്നെ ഓർത്ത ഒരാളെ നീ മറക്കൂലല്ലോ. നിനക്കാണ് സർവസ്തുതിയും. വലാ യഖീബു മൻ ദഅ, നിന്നോട് പ്രാർത്ഥിച്ച ഒരാളെ നീ ഒരിക്കലും നിരാശരായി തള്ളിക്കളയില്ലല്ലോ. നിന്നോട് പ്രാർത്ഥിച്ച ഒരാളെ ഒരിക്കലും നീ കൈയൊഴിയില്ലല്ലോ റബ്ബേ. നിനക്കാണ് സർവസ്തുതിയുമെന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ വീണ്ടും മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പൊന്നാർ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, യാ ഹസൻ, ഹസനേ, കൈഫ അൻത, ഇന്നെന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചു. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഖൈരി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വളരെ സന്തോഷമാണ്. അങ്ങനെ പറയണമെന്നാണ്. എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ സുഖമെന്ന് പറയാനുള്ള സന്മനസ്സുണ്ടാവണം. നമ്മൾക്ക് ഇല്ലാതെ പോയതൊരു വിഷയമാണ്. നമ്മൾ എത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ആരെങ്കിലും ചോദിച്ചു എങ്ങനെ സുഖാണോ, എന്ത് സുഖം, എന്ത് സുഖം, കച്ചടങ്ങനെ വളരെ മോശം. ഈ ഒരു ശൈലി മാറും. ഹസൻ റളിയല്ലാഹു അൻഹു സാമ്പത്തികമായ പ്രയാസം കൊണ്ട് പൊറുതി മുട്ടുമ്പോഴാണ് നബി തങ്ങളെ സ്വപ്നത്തിലൂടെ കാണാനിടയായത്. എങ്ങനെയുണ്ട് ഹസനെ? നബിയെ, എനിക്ക് വല്ലാത്ത പ്രയാസമാണ്. അത് പറഞ്ഞില്ല, അൽഹംദുലില്ലാ ഖൈർ, അല്ലാഹുവേ എന്റെ ഹബീബേ, മാഷാഅല്ലാ റാഹത്താണ്. ഇത് പറയാൻ നമ്മൾ പഠിക്കണം. ഇത് മലയാളികൾക്കുള്ള പ്രശ്നമാണ്. എപ്പോ ചോദിച്ചാലും എങ്ങനെ ബിസിനസ്, വളരെ മോശമാണ്. കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഉഷാറായിരുന്നു, ഇപ്പൊ വളരെ മോശമാണ്. ഇനി അടുത്ത വർഷം ചോദിച്ചു, അപ്പൊ വീണ്ടും പറയും, കഴിഞ്ഞ വർഷം മോശമായിരുന്നു, കഴിഞ്ഞ വർഷം ഉഷാറായിരുന്നു, ഇപ്പൊ മോശമാണ്. ഉഷാറാണ് മാഷാഅല്ലാ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഭൂരിഭാഗം ആളുകൾക്കുമില്ല. അതേപോലെ എങ്ങനെ ആഫിയത്ത്, എന്ത് പറയാൻ, ഷുഗറ്, പ്രഷർ, കൊളസ്ട്രോള്, എന്താ ചെയ്യാ, നടക്കാൻ കഴിയില്ല, നിസ്കരിക്കാൻ കഴിയുന്നില്ല, മുട്ടുകുത്താൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയും, എന്തിനാണിത് മറ്റുള്ളവരോട് നമ്മൾ ഇങ്ങനെ പറയേണ്ട ആവശ്യം? ആരെങ്കിലും ചോദിക്കാൻ, എങ്ങനെ മാഷാഅല്ലാ റാഹത്താണ്, കച്ചവടം എങ്ങനെ, ഉഷാറാണ്,
അടിക്കോ മാഷാല്ലാ സുഖം. ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. അറബികൾ, യൂറോപ്യൻസ് ഇതൊക്കെ വളരെ നൈസായി കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. വളരെ അതൊക്കെ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ആരെന്ത് ചോദിച്ചാലും ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള മറുപടിയല്ല നമ്മൾ കൊടുക്കേണ്ടത്, പോസിറ്റീവായിട്ടുള്ള ആ ഒരു അപ്രോച്ച് നമ്മളിൽ നിന്നുണ്ടാവണം. എപ്പോഴും ജനങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസം നൽകുന്ന ആ ഒരു രീതിയിലുള്ള ടോക്ക് ആയിരിക്കണം, സംസാരമായിരിക്കണം നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. ആരെങ്കിലും ചോദിക്കാൻ അൽഹംദുലില്ലാ വളരെ സുഖമാണ്, കച്ചവടം ഒന്നും ഉണ്ടാവില്ല, നീ രോഗിയായി കുഴപ്പമില്ല, അവരോട് നിന്റെ രോഗം പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അവരോട് നിന്റെ കച്ചവടത്തിൽ നഷ്ടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഒരു കാര്യമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ അല്ലാഹു തന്നത് മതി എന്ന രീതിയിൽ നമ്മൾ മറുപടി പറയണം. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്. കൈഫ അൻത യാ ഹസൻ, അൽഹംദുലില്ലാഹി ബിഖൈർ, അടച്ച നബിയെ വളരെ സന്തോഷമാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഹസൻ തങ്ങളോട് പറയുന്നത്, യാ ബുനയ്യ പൊന്നുമോനെ, ഹാകദാ മൻ റജൽ ഖാലിഖ വലം യർജുൽ മഖ്ലൂഖ, ഇങ്ങനെയാണ് അല്ലാഹു തആല അല്ലാഹുവിനോട് പ്രതീക്ഷയർപ്പിക്കുന്ന ആളുകളോട് അല്ലാഹു പെരുമാറുന്നത്, ഇങ്ങനെയാണ്. നേരെ മറിച്ച് നീ ഒരു കത്തെഴുതിയിരുന്നുവെങ്കിൽ ഇത് നിനക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ലാഹുവിൽ പ്രതീക്ഷയില്ലാതെ, അല്ലാഹുവിൽ ബലമേൽപ്പിക്കാതെ നീ ഒരു മനുഷ്യനെ സമീപിക്കുകയാണ്. നിനക്ക് സാമ്പത്തികമായ പ്രയാസം ഉണ്ടാകുമ്പോ നീ അല്ലാഹുവിനോട് പറയാതെ ജനങ്ങളെ നീ സമീപിക്കുകയാണെങ്കിൽ പെൺമക്കളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, പെൺമക്കളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, വലിയ ബാധ്യതയാണ്. 10-40 പവൻ ഉണ്ടാക്കണം, നിന്റെ കയ്യിലൊന്നുമില്ല. നീ ആദ്യം ഇറങ്ങേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയെ മുതലാളിയുടെ സമീപത്തേക്കല്ല, നീ അല്ലാഹുവിനേക്കാണ് ഇറങ്ങേണ്ടത്. അല്ലാഹുവിലേക്ക് ബലമേൽപ്പിക്കണം. അല്ലാഹുവേ ഞാൻ പ്രയാസത്തിലാണ്, അല്ലാഹുവേ ഞാൻ പ്രയാസത്തിലാണ്, ഇതാ എന്റെ ഒരു പെൺകുട്ടിയുണ്ട് വിവാഹം കഴിക്കാൻ സമയമായിട്ട്, നിന്റെ സഹായം എനിക്ക് വേണം റബ്ബേ, നീ എന്നെ സഹായിക്കണം എന്ന രീതിയിൽ ആദ്യം അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുവിലേക്ക് ബലമേൽപ്പിക്കണം. എന്നാൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. നമ്മളറിയാതെ പല ആളുകളും നമ്മെ സഹായിച്ചു കൊണ്ടേയിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വളരെ പ്രധാനമായി മനസ്സിലാക്കാനുള്ളത്, അല്ലാഹുവിന്റെ സഹായം, അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ സഹകരണം, അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മൾക്ക് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷമുള്ള സമയങ്ങളിലും ദുഃഖമുള്ള സമയങ്ങളിലും പ്രയാസം നിറഞ്ഞ സമയങ്ങളിലും അല്ലാഹുവിലേക്ക് വിഷയങ്ങൾ പരമേൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. സ്വാലിഹായ സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് രണ്ടാളുകൾ കടന്നു വരികയാണ്. രണ്ടാളുകളും തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ തർക്കത്തിലാണ് രണ്ടുപേരും. ഒരു വാദിയും ഒരു പ്രതിയും രണ്ടുപേരും അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. അവൻ അതിന് പരിഹാരം വേണം, ആ പ്രശ്നത്തിന്, ആ തർക്കത്തിന് ഒരു പരിഹാരം വേണം. ആ പരിഹാരം നൽകേണ്ടത് അലി തങ്ങളാണ്. അലി തങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ചുമരിന്റെ മുകളിൽ കയറിയിരുന്നു. രണ്ടുപേരും തൊട്ടപ്പുറത്തുള്ള ഒരു ചുമര്, ആ ഒരു മതിലിൽ മഹാനായ അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കയറിയിരുന്നപ്പോ ഈ തർക്കിക്കുന്നവരിൽ പെട്ട ഒരാൾ പറഞ്ഞു, അലി എന്നവരെ, അലി എന്നവരെ, അൽ ജിദാറു യഖഅ, ആ ചുമര് പൊട്ടി വീഴാൻ കൊഴിഞ്ഞാടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് താഴെ ഇറങ്ങണം. അത് വീഴാനായ കൊഴിഞ്ഞാടാനായ ഒരു ചുമരാണ്, അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങണമില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ താഴെ വീഴുമെന്ന് മഹാനായ അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അലി തങ്ങൾ പറഞ്ഞു, നീ നിന്റെ പണി നോക്ക്, നീ നിന്റെ കാര്യം പറ, നിന്റെ പ്രശ്നം പറ, കഫാബില്ലാഹി ഹാരിസ, എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കല്ല, അതെന്റെ റബ്ബിനാണ്. എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്റെ റബ്ബിനാണ്. ഞാൻ എന്റെ റബ്ബിനെ ബലമേൽപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചുമരിൽ കയറിയത്, അതുകൊണ്ട് നീ നിന്റെ കാര്യം പറഞ്ഞോളൂ എന്ന് ആ ചുമരിൽ ഇരുന്നു കൊണ്ട് മഹാനായ അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അങ്ങനെ ഒരുപാട് നേരം അവരുടെ തർക്കങ്ങൾ നീണ്ടു നിന്നു. മഹാനായ അലി തങ്ങൾ രണ്ടുപേരുടെയും വാദം കേട്ടു. എന്നിട്ട് രണ്ടുപേരിൽ നിന്നും
കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് അവർക്ക് നല്ല തൃപ്തികരമായ രീതിയിലുള്ള പരിഹാരം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും പിരിഞ്ഞുപോയി. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ ചുമരിൽ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ട താമസം ആ ചുമര് താഴേക്ക് കുഴിഞ്ഞു വീണു, ആ താഴേക്ക് തകർന്നു വീണു. അലി തങ്ങൾ ഇറങ്ങേണ്ട താമസം ആ ചുമര് തകർന്നു വീണു എന്നാണ്. അഥവാ അള്ളാഹുവിനെ ബലമേൽപ്പിച്ചുകൊണ്ട് മഹാനായ അലി തങ്ങൾ കയറിയപ്പോ കുഴിഞ്ഞു വീഴേണ്ട ഒരു ചുമരിനെ അള്ളാഹു താങ്ങി നിർത്തുകയാണ്. നേരെ മറിച്ച് നമ്മൾ അള്ളാഹുവിനെ ബലമേൽപ്പിക്കാതെ കയറിയിരുന്നുവെങ്കിൽ വീഴേണ്ടതാണ്. നമ്മൾ മരത്തിന്റെ ശാഖയിൽ മരത്തിന്റെ ചില്ലയിൽ ഒക്കെ നമ്മൾ നിരന്തരമായി കയറാറുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും. അത്തരം സാഹചര്യങ്ങളിൽ തെങ്ങിൽ കയറി തേങ്ങ പറിക്കുന്നവരുണ്ട്, കവുങ്ങിൽ കയറി അടക്ക പറിക്കുന്നവരുണ്ട്, മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി മരങ്ങളിൽ കയറുന്നവരുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾക്കുള്ള ധൈര്യം അള്ളാഹുവാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവേ ഞാൻ നിന്നെ ബലമേൽപ്പിച്ചുകൊണ്ടാണ് ഇതിൽ കയറുന്നത്. വാഹനത്തിൽ കയറുന്നതും അങ്ങനെ തന്നെ. എവിടെയാണെങ്കിലും അള്ളാഹുവേ ഞാൻ നിന്നെ ബലമേൽപ്പിക്കുന്നു എന്ന ആ ഒരു ദിക്റോടുകൂടി നമ്മൾ ഇതിൽ കയറിയാൽ തിരിച്ചിറങ്ങുന്നത് വരെ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്നാണ്. പാലീയത്തങ്ങൾ ഒരുപാട് നേരത്തെ ചർച്ചകൾക്ക് ശേഷം ആ ചുമരിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോഴേക്കും ആ ചുമര് ആ മതിൽ അവിടെ തകർന്നു വീണു എന്ന് ചരിത്രത്തിൽ കാണാം. കാരണം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ കയറിയത് അള്ളാഹുവിനെ ബലമേൽപ്പിച്ചിട്ടാണ്. അതേപോലെ ഏത് വിഷയം വരുമ്പോഴും നമ്മൾ അള്ളാഹുവിലേക്ക് ബലമേൽപ്പിക്കാൻ തയ്യാറായാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഹദീസിൽ ഒരു സംഭവം കാണാം. പരിശുദ്ധ ഹദീസിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വളരെ മഹത്തായ ഒരു ഹദീസ് ഉണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എന്നാൽ അള്ളാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങളെയും സൂക്ഷിക്കും. അതെങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്? അള്ളാഹു തിരിച്ചെങ്ങനെയാണ് നമ്മെ സൂക്ഷിക്കുന്നത്? രണ്ടും പഠിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ചാൽ, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിനെ മുമ്പിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ നേരെ മുമ്പിലേക്ക് അള്ളാഹു കടന്നു വരും. ശ്രദ്ധിക്കണം, വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു വിഷയമാണ്. നീ നിന്റെ റബ്ബിനെ സൂക്ഷിച്ചാൽ നിന്റെ മുമ്പിലേക്ക് അള്ളാഹു കടന്നു വരുമെന്നാണ്, അള്ളാഹുവിനെ മുമ്പിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത്? അതാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്. രാത്രി സമയമായാൽ ആകാശത്തുള്ള മലായിക്കങ്ങൾ ഭൂമിയിലേക്ക് നോക്കാറുണ്ട്. രാത്രി സമയമായാൽ ആകാശത്തുള്ള മലാക്കന്മാര് ഭൂമിയിലേക്ക് നോക്കാറുണ്ട്. എന്തിനെന്നറിയോ? മുകളിലുള്ള ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പ്രകാശം പരത്തുന്നത് പോലെ ഭൂമിയിലുള്ള ചില വീടുകൾ ആകാശത്ത് പ്രകാശം പരത്താറുണ്ട് എന്നാണ്. ഇന്ന അഹ്ല സമാഇല യറൂന ബുയൂത അഹ്ല ദിക്രി തുളീഉ ലഹും കമാ തുളീഉൽ കവാകിബു ലിഅഹ്ലിൽ അർളി. എങ്ങനെയാണോ ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പ്രകാശം പരത്തുന്നത്, അതേപോലെ ഭൂമിയിലുള്ള ചില വീടുകൾ ആകാശങ്ങളിലും പ്രകാശം പരത്തുന്നുണ്ട് എന്നാണ്. ആ ഒരു പ്രകാശം ലഭിക്കാൻ ആകാശങ്ങളിലുള്ള മലാക്കമാര് ഭൂമിയിലേക്ക് നോക്കുമെന്നാണ്. ആരാണ് ആ പ്രകാശം പരത്തുന്നവർ? രാത്രിയായാൽ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണവർ. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ രണ്ട് റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലയോ? ആ ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, അള്ളാഹുവിന് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർ, രാത്രിയെ മൂന്നിൽ രണ്ട് ഭാഗമാക്കി മൂന്ന്
ഭാഗമാക്കി മൂന്നിൽ രണ്ട് ഭാഗം ഉറങ്ങാനും ഒരു ഭാഗം ഇബാദത്തിനും വേണ്ടി നമ്മൾക്ക് മാറ്റിവെക്കാമല്ലോ. ഒരു മൂന്ന് മണിക്ക് എണീക്കാം, നാല് മണിക്ക് എണീക്കാം, നാലര മണിക്ക് അഞ്ചു മണിക്കൊക്കെ എണീക്കാം. ഏകദേശം സുബഹി ബാങ്കിന്റെ അരമണിക്കൂർ മുമ്പോ ഒരു മണിക്കൂർ മുമ്പോ ഒക്കെ നമ്മൾ എണീക്കാൻ സാധിക്കും എല്ലാ ദിവസവും. ആ സമയത്താണ് ആകാശങ്ങളിൽ നിന്ന് ഒന്നാൻ ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുന്നത്. ആ സമയത്താണ് എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്നത്. ആ സമയത്താണ് ഏത് പാപങ്ങളും അള്ളാഹു പൊറുത്തു വരുന്നത്. ആ സമയത്താണ് ഏത് പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കുന്നത്. ഒന്നാൻ ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് ദിക്ര് ചൊല്ലിക്കൊണ്ട് വീടുകളെ ധന്യമാക്കുന്നവർ ആരാണോ അവരുടെ വീടുകൾ പ്രകാശപൂരിതമായിരിക്കുമെന്നും അവരുടെ വീടുകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മലായിക്കങ്ങൾ ഭൂമിയിലേക്ക് നോക്കുമെന്നും മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത്? എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒരൽപ്പ സമയം കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാവരും കിടന്നുറങ്ങുകയാണ്, നമ്മൾ ഉറങ്ങിയാൽ ആരും ചോദിക്കില്ല എന്തേ നീ ഉറങ്ങുന്നത്, എന്തേ നീ തഹജ്ജുദ് നിസ്കരിക്കാത്തത്, ആരും ചോദിക്കില്ല. പക്ഷേ ആരും ചോദിക്കില്ലെങ്കിലും എന്റെ റബ്ബിന് വേണ്ടി ഞാൻ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഞാൻ ചെലവഴിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ ഉറക്കിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഖുർആൻ ഓതാൻ, ദിക്ര് ചൊല്ലാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ സമയം കണ്ടെത്തലാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. മഹാനായ ഹസൻ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, മാ ബാലുൽ മുതഹജ്ജിദീന മിൻ അഹ്സനിന്നാസ് വുജൂഹാ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മുഖത്തിന് പ്രകാശം ലഭിക്കാനുള്ള കാരണം എന്താണ്? തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മുഖത്തിന് ഒരു വെളിച്ചം കിട്ടാനുള്ള കാരണം എന്താണ്? ആ മുഖത്തിന് എന്തെന്നില്ലാത്ത പ്രഭ, എന്തെന്നില്ലാത്ത പ്രകാശം, ഗൗരവം, വഖാർ, ഗാംഭീര്യം എങ്ങനെ ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഇന്നഹും ഖലൂ ബിർറഹ്മാൻ, അവർ അല്ലാഹുമായി ഒഴിഞ്ഞു നിന്നു, അല്ലാഹുവിനോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ, അല്ലാഹുവിന് വേണ്ടി ഒറ്റയ്ക്കിരുന്ന് ജനങ്ങളുടെ സുഖങ്ങളിൽ നിന്ന്, ദുനിയാവിന്റെ സുഖങ്ങളിൽ നിന്ന് ആരും കാണാത്ത സമയങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി രണ്ടു റക്അത്ത് നിസ്കരിക്കാൻ അവര് സമയം കണ്ടെത്തിയത് കൊണ്ട് അല്ലാഹു പ്രകാശമാണ്, അല്ലാഹു വെളിച്ചമാണ്, അല്ലാഹു ആകാശങ്ങളുടെ ഭൂമിയുടെ വെളിച്ചമാണ്, പ്രകാശമാണ്. ആ പ്രകാശത്തിൽ നിന്നൊരംശം തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് അല്ലാഹു ഇട്ടു കൊടുക്കുകയാണ് എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ നിരന്തരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തിന് വെളിച്ചമുണ്ടാകും, ഗൗരവമുണ്ടാകും, ഗാംഭീര്യമുണ്ടാകും, പ്രകാശമുണ്ടാകും, ജനങ്ങൾക്ക് അവരോട് പ്രത്യേകമായ സ്നേഹവും ബഹുമാനവും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തിരിച്ചു സൂക്ഷിക്കുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. മഹറവൽ ഹാക്കിം ഹാക്കിം എന്ന് ഉദ്ധരിക്കുന്ന സംഭവം, സഫീന റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ്. സഫീന റളിയല്ലാഹു അൻഹു റഖിബ്തുൽ ബഹ്റാ, ഞാൻ കടലിലൂടെ സഞ്ചരിക്കുകയാണ്. അഥവാ നമ്മൾ അസാധ്യമെന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ, ഒരിക്കലും നടക്കൂല എന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ അല്ലാഹു നടത്തി തരും. ഇംപോസിബിൾ എന്ന് നമ്മൾ പറയും, അത് നടക്കൂല നമ്മൾ പറയും, പക്ഷെ നടക്കും. നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോ എനിക്ക് 10-50 ലക്ഷം 30 ലക്ഷം 20 ലക്ഷം കടമുണ്ട്, അതൊക്കെ ഇനി തീരും, അതൊക്കെ ഇനി തീരാൻ പോവാണോ? എനിക്ക് 10-35 വയസ്സായി, കല്യാണം കഴിഞ്ഞ് 10-15 വർഷമായി, ഇനി എനിക്ക് കുട്ടി ഉണ്ടാവാനോ? അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. എനിക്ക് ക്യാൻസർ വന്നിട്ട് ഡോക്ടർമാർ കൈയൊഴിഞ്ഞതാണ്, ഇനി എനിക്ക് ശിഫ കിട്ടാനോ? അത് നിങ്ങൾ തീരുമാനിക്കണം, അത് പഠിച്ചോണ്ട കയ്യിലാണ്. ഇതൊക്കെ അസാധ്യമെന്ന് നമ്മൾ വിചാരിക്കണം, അസംഭവ്യമെന്ന് നമ്മൾ വിചാരിക്കണം. 40 വയസ്സായി 50 വയസ്സായി, ഇനി എനിക്കൊരു കുഞ്ഞോ, ഇനി എനിക്കൊരു കുട്ടിയോ, ഞാൻ ഇത്ര കാലം കഷ്ടപ്പെട്ട് ജീവിച്ച് ഇനി എനിക്കൊരു സാമ്പത്തികമായ അഭിവൃദ്ധിയോ? അത് നിങ്ങൾ ചിന്തിക്കേണ്ട. അല്ലാഹുവിന് എളുപ്പമാണ്. അല്ലാഹുവിന് ഏത് അസാധ്യമായ സംഭവങ്ങളും വളരെ എളുപ്പത്തിൽ അല്ലാഹു നമ്മൾക്ക് സഹായിച്ചു തരും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രവർത്തനം ഇവിടെ പ്രധാനപ്പെട്ട ഘടകമാണ്. മഹാനായ സഫീന റളിയല്ലാഹു അൻഹു
കടലിലൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോഴാണ് ശക്തമായ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ തകർന്ന് തരിപ്പണമായത്. ഉടനെ തന്നെ ആ കപ്പലിന്റെ ഒരു പലക അത് പറിച്ചെടുത്തു. അദ്ദേഹം അതിന്റെ മുകളിൽ അള്ളി പിടിച്ചുകൊണ്ട് ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ കൊണ്ടുപോയി യാത്ര ചെയ്ത് ഒരു പരിചയം പോലും ഇല്ലാത്തൊരു ദ്വീപിലേക്ക് മഹാനായ സുഫീൻ റളിയല്ലാഹു അൻഹു എത്തുകയാണ്. ഉടനെ തന്നെ സുഫീൻ റളിയല്ലാഹു അൻഹു കടൽ കരയിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഒരു ദ്വീപിലേക്ക് കയറേണ്ട താമസം ഉടനെ തന്നെ ഗർജിച്ചുകൊണ്ടൊരു സിംഹം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചാടി. അദ്ദേഹം കടലിൽ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ട് എങ്ങനെയോ കഷ്ടപ്പെട്ട് കടലിന്റെ കരയിലെത്തിയത്. കരയിലെത്തേണ്ട താമസം ഒരു സിംഹം ചാടി വീഴുകയാണ്. എന്നെ ആക്രമിക്കാൻ വേണ്ടി ചാടി വീണു. സിംഹമേ, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ സഫീന റളിയല്ലാഹു അൻഹു ആണ് എന്ന് സംസാരശേഷി പോലുമില്ലാത്ത, സംസാരിച്ചാൽ തിരിക പോലും ചെയ്യാത്തൊരു മൃഗത്തോട് പറയാണ്. ഹക്കിം എന്നവർ ഉദ്ധരിക്കുന്ന സഹീഹായ ഒരു സംഭവമാണ്. നമ്മൾക്കൊക്കെ നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയും, നരകത്തിൽ വീഴാതെ സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയും. ഇവിടെ ഇരിക്കുന്ന A to Z എല്ലാവർക്കും കഴിയും സ്വന്തം ശരീരം നരകത്തിലേക്ക് വീഴാതിരിക്കാൻ. പക്ഷെ നിങ്ങളുടെ ശരീരം നരകത്തിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പൊ അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ശരീരത്തെ ഞാൻ നരകത്തിൽ നിന്ന് സംരക്ഷിച്ചോളാം, പക്ഷെ എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെയാ ഉറപ്പു തരാം? നമ്മുടെ ഭാര്യയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ കഴിയോ? ലൂത്ത് നബിക്ക് കഴിഞ്ഞിട്ടില്ല. നൂഹ് നബിയുടെ മകനെ നൂഹ് നബിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. നൂഹ് നബിയുടെ ഭാര്യയെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഭാര്യയുടെ വിഷയം ഞാൻ എങ്ങനെയാ? അങ്ങനെ പറഞ്ഞു, ഭാര്യയെ നീ സംരക്ഷിക്കണം, മക്കളെയും സംരക്ഷിക്കണം. മക്കളെ നൂഹ് നബിക്ക് കഴിഞ്ഞിട്ടില്ല. പേടിച്ചുകൊണ്ട് നിലത്ത് വീണു. ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഫതാ എന്ന് പറയാൻ പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം അത് പറയുകയും അവിടെ തന്നെ മരിച്ചു പോവുകയും ചെയ്തു. ഈ ഒരു ആയത്താണ് മരണപ്പെടാൻ കാരണമായത്. ഇതുപോലെയായിരുന്നു പ്രഗത്ഭരായ മഹാന്മാരായ സഹാബാക്കൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുകയുമുണ്ടായി. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾക്കറിയാം. മുനാഫിഖീങ്ങളായ ശത്രുക്കളിൽ ചില ആളുകൾ ഖുർആൻ പഠിപ്പിച്ചു തരാൻ ചില ആളുകളെ പറഞ്ഞയച്ചു തരണമെന്ന് നബി ചങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോ ആറാളുകളെയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞയച്ചത്. അതിലൊരാൾ ഹുബൈബ് തങ്ങളാണ്. ബദറിൽ തന്റെ കുടുംബക്കാരെ വെട്ടിവീഴ്ത്തി എന്ന കാരണത്താൽ ഹുബൈബിനെ വധിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആ കൊല്ലപ്പെട്ടവരുടെ കുടുംബം ഹുബൈബിനെ വാങ്ങുകയാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റ് വധിക്കാൻ വേണ്ടി. തൂക്കിലേറ്റുന്നതുവരെ ഒരു വീട്ടിൽ തടങ്കലിലായി ജയിലിലായി അദ്ദേഹത്തെ പാർപ്പിക്കുകയാണ്. ഒരു വീട്ടിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ വീട്ടുകാർ പറയുന്നുണ്ട്, ഞങ്ങളിടയ്ക്കിടെ ഹുബൈബിന്റെ വീട്ടുറൂമിലേക്ക് പോകുമ്പോൾ അവിടെ മക്കയിൽ കാണാത്ത വ്യത്യസ്തമായ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടിരുന്നു എന്ന്. മക്കയിൽ കാണാത്ത മക്കയിൽ പരിചയമില്ലാത്ത വൈവിധ്യമാർന്ന ഭക്ഷണം മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ റൂമിൽ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് ആ സമയത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ ശത്രുക്കളായ കുടുംബം ഉദ്ധരിക്കുന്നുണ്ട്. ആരാണ് ആ ഭക്ഷണം കൊടുത്തത്? ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ആകാശഗോളങ്ങളിൽ നിന്ന് ഭക്ഷണത്തിന്റെ തളിക ഇറക്കിയിട്ടുണ്ട്. അതൊരു പ്രവാചകന് കൊടുത്ത മുഅ്ജിസത്താണ്. എന്നാൽ ഇവിടെ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം റൂമിലേക്ക് അള്ളാഹു വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കൊടുത്തു എന്നാണ്. അതേപോലെയല്ലയോ മറിയം ബീവി റളിയല്ലാഹു അൻഹാ പരിശുദ്ധമായ
വിശുദ്ധമായ ഖുർആനിൽ കാണാം. വഖഫലഹ സക്കരിയ, സക്കരിയ നബി അലൈഹി സലാമാണ് മഹദിയായ മഹദിയായ നമ്മുടെ മറിയം ബീവി റളിയല്ലാഹു അൻഹുവിനെ വളർത്തുന്നത് മഹാനായ സക്കരിയ നബി അലൈഹി സലാമാണ്. സക്കരിയ നബി അലൈഹി സലാം റൂമിലേക്ക് കടന്നു ചെല്ലേണ്ട താമസം മറിയം ബീവി റളിയല്ലാഹു അൻഹ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കാണുന്നുണ്ട്. ഉടനെ തന്നെ ചോദിക്കുന്നു, അന്നാലകി ഹാദാ, ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന്. ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഈ വിവിധമാർന്ന വൈവിധ്യമാർന്ന ഭക്ഷണം ആരാണ് തന്നത് എന്ന് ചോദിക്കുന്നുണ്ട് മഹാനായ സക്കരിയ നബി അലൈഹി സലാം. ഫലമ്മാ വളഅതുഹാ ഖാലത് റബ്ബി ഇന്നീ വളഅതുഹാ ഉൻസാ والله اعلم بما وضعت وليس الذكر كالانثى واني سميتها مريم واني اعيذها بك وذريتها من الشيطان الرجيم പ്രസവിക്കുന്ന സമയത്ത് പൈശാചികമായ ശറിൽ നിന്ന് എന്റെ മക്കളെ കാക്കണേ എന്ന് ദുആ ചെയ്തതിന്റെ ഫലമായിട്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പൈശാചികമായ ശറ് ഉണ്ടായിട്ടില്ല എന്ന് കാണാം. ഒരു ഉമ്മയുടെ ബാധ്യതയാണത്, ഒരു പിതാവിന്റെ ബാധ്യതയാണത്. ഒരു ഉമ്മ ഫലമ്മാ വളഅതുഹാ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഗർഭം ചുമക്കുന്ന സമയത്ത് മഹദിയുടെ മാതാവ് വയറ്റിൽ കൈവച്ചുകൊണ്ട് ഇടയ്ക്കിടെ ദുആ ചെയ്യാറുണ്ടായി. അള്ളാഹുവേന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ പിശാചിന്റെ ശറിൽ നിന്ന് നീ കാക്കണേ അല്ലാ. ഗർഭിണികളായ എല്ലാ ഉമ്മമാരും ഈ ദുആവ് പഠിക്കണേ, ഗർഭിണികളായ എല്ലാ ഉമ്മമാരും ഈ ദുആവ് പഠിക്കണേ. എന്നിട്ട് പ്രസവിക്കുന്നത് വരെ നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണേ, ഒന്ന് വയറ്റിൽ കൈവച്ചുകൊണ്ട്. അല്ലാഹുമ്മ ഇന്നീ തുഅയിദുഹാ ബിക വദുദ്ദി െ പിശാചിന്റെ ശറിൽ നിന്ന് കാക്കണേ എന്നുള്ള പ്രാർത്ഥന, അത് പൈശാചികമായ ചിന്തകൾ നമ്മുടെ മക്കൾക്കില്ലാതിരിക്കാൻ കാരണമാകും. മക്കൾ സ്വാലിഹീങ്ങളായി വളരാൻ കാരണമാകും. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിക്കപ്പെട്ടപ്പോൾ മഹദിയെ സൂക്ഷിക്കാൻ, ശ്രദ്ധിക്കാൻ, പരിപാലിക്കാൻ ഏൽപ്പിച്ചത് സക്കരിയ നബി അലൈഹിസ്സലാമിനെയാണ്. زكريا المحراب وجد عندها رزقا സക്കരിയ നബി അലൈഹി സലാം കടന്നു വരുമ്പോ മറിയം ബീവിയുടെ അടുത്ത് ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ കാണാറുണ്ട്. ഉടനെ തന്നെ ചോദിച്ചു, കാലയാ മറിയം, മറിയം ബീവിയെ, അന്നാലകി ഹാദാ, എവിടെന്നാണ് ഈ ഭക്ഷണം കിട്ടിയത്, ആരാണ് ഈ ഭക്ഷണം തന്നത്? ഉടനെ തന്നെ പറഞ്ഞു, ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, ഇതിന്റെ റബ്ബ് തന്നതാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവൂല, ഇത് ഖുർആനിലെ ആയത്താണിത്, പരിശുദ്ധമായ ഖുർആനിലെ ആയത്താണിത്. വലിയ അത്ഭുതമൊന്നുമില്ല, ആകാശ ലോകങ്ങളിൽ നിന്ന് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്ന അത്ര വലിയ അത്ഭുതമാണോ ഒരു സിംഹം ഒരാളെ കടിക്കാതെ അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്? ആണോ അല്ല? ആകാശ ലോകങ്ങളിൽ നിന്ന് അള്ളാഹു ഭക്ഷണം മുറക്കി കൊടുക്കുകയാണ് ആർക്ക്? മറിയം ബീവിക്ക്. ഖുർആൻ പറഞ്ഞ സംഭവമാണ്, അത്ര വലിയ സംഭവമാണോ ഒരു സിംഹം ഒരാളെ കടിക്കാതെ വെറുതെ വിടുന്നത്? അല്ല. അപ്പൊ ഈ മറിയം ബീവി പറഞ്ഞു, എന്റെ റബ്ബനിക്ക് തന്നതാണ്. അള്ളാഹു ഒരാൾക്ക് എന്തെങ്കിലും നൽകാൻ ഉദ്ദേശിച്ചാൽ ഒരു കണക്കില്ലാതെ ഖണ്ഡമാനം എന്താ വേണ്ടത്, വേണ്ടതെല്ലാം അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ? ഇല്ലേ, എന്ന കണക്കില്ല. നിങ്ങൾ എന്ത് തുടങ്ങിയാലും ബിസിനസ് വിജയമാണ്, എന്ത് തുടങ്ങിയാലും സക്സസ് ആണ്, എവിടെയും നിങ്ങൾക്ക് പരാജയമില്ല. എന്നാൽ ചില ആളുകൾ എന്ത് തുടങ്ങിയാലും തകർച്ചയാണ്, തകർന്ന് 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 കോടിക്കോടികൾ രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാകും ചില ആളുകൾക്ക്. എന്നാൽ ചില ആളുകൾ 10 രൂപ കൊണ്ട് തുടങ്ങിയാലും അത് ലക്ഷങ്ങളുടെ ബിസിനസ്സായി പടർന്നു വന്നിരിക്കും. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഇഷ്ടം പോലെ, തോന്നിയതുപോലെ, കണക്കില്ലാതെ അല്ലാഹു നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ ദിക്റിൽ അധിഷ്ഠിതമായ ജീവിതം, അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം, സൽപ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടുള്ള ജീവിതം, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതം. എങ്ങനെയാണ് അല്ലാഹുവിനെ പേടിക്കേണ്ടത്? നാട്ടിലുണ്ടാകുമ്പോൾ നല്ല ആളാണ്,
പക്ഷെ സ്കൂളിലെത്തിയാൽ സ്വഭാവം മാറി, ഗൾഫിലെത്തിയാൽ സ്വഭാവം മാറി, മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് മറയത്തെത്തിയാൽ സ്വഭാവം മാറി, അധ്യാപകരുടെ ഉമ്മയുടെ ഉസ്താദുമാരുടെ മറയത്തെത്തിയാൽ സ്വഭാവം വേറെയാണ്. അല്ല, പർദ ധരിക്കുന്ന അച്ചടക്കമുള്ള ഒരു പെൺകുട്ടി ക്യാമ്പസിന്റെയോ കലാലയങ്ങളുടെയോ ചുവരുകൾക്കകത്തലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തട്ടമില്ല, പരുധയില്ല, യൂണിഫോം മാത്രമാണ്. സ്വഭാവം മാറി, പെരുമാറ്റം മാറി, സംസ്കാരം മാറി. ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായാൽ അല്ലാഹുവിന്റെ സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട, അല്ലാഹുവിന്റെ ശിക്ഷയാണ് പകരമുണ്ടാവുക. അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിലും ഹറാം ചെയ്യാൻ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ വരെ കള്ളുകുടിക്കാൻ സാഹചര്യമുണ്ടായാൽ, വ്യഭിചരിക്കാൻ സാഹചര്യമുണ്ടായാൽ, ഹറാം ചെയ്യാൻ സാഹചര്യമുണ്ടായാൽ, തോനിവാസങ്ങൾ ചെയ്യാൻ സാഹചര്യമുണ്ടാകുമ്പോ ആ സാഹചര്യങ്ങളിൽ ആരും കാണൂല, ആരും അറിയൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വരെ അല്ലാഹുവിനെ പേടിച്ച് മാറി നിൽക്കുക എന്ന് പറയുന്ന മാറി നിൽക്കലാണ് ഇഹ്ഫദില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? സൗണ്ട് തിരിയുന്നുണ്ടോ? പറഞ്ഞത് മനസ്സിലായോ? എന്താ ഇഹ്ഫദില്ല എന്ന് പറഞ്ഞാൽ? ഹറാം ചെയ്യാൻ അവസരമുണ്ട്, കഞ്ചാവ് ഉപയോഗിക്കാൻ അവസരമുണ്ട്, കള്ളുകുടിക്കാൻ അവസരമുണ്ട്, വ്യഭിചരിക്കാൻ അവസരമുണ്ട്, പ്രണയിക്കാനും ചാറ്റ് ചെയ്യാനും ചീറ്റ് ചെയ്യാനും സംസാരിക്കാനും ബൈക്കിലൂടെ കറങ്ങാനും കാറിലൂടെ കറങ്ങാനും എല്ലാറ്റിനും അവസരമുണ്ട്, പോഷണം നടത്താൻ അവസരമുണ്ട്, സിനിമ കാണാൻ അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളിൽ ആരും അറിയില്ല, ഞാനും ഇയാളുമല്ലാതെ അഥവാ തന്റെ കൂടെയുള്ളവരല്ലാതെ വേറെ ഒരാളും അറിയില്ല എന്ന ഉറപ്പുള്ള സാഹചര്യം വരെ എന്റെ റബ്ബ് കാണുമല്ലോ എന്ന പേടിയോടെ ഹറാമിൽ നിന്ന് മാറി നിൽക്കലാണ് തഖ്‌വ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ പള്ളിയിൽ പോയി നിസ്കരിക്കലൊന്നല്ല, തഹജ്ജുദ് നിസ്കരിക്കലല്ല, ഖുർആൻ ഓതലല്ല, ഹറാം ചെയ്യാൻ അവസരം ഉണ്ടാകുമ്പോ അല്ലാഹുവിനെ പേടിച്ച് മാറി നിൽക്കലാണ്, അതാണ് തഖ്‌വ. ശേഷം അതിന്റെ വിശദീകരണം മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നുണ്ട്, എന്താണ് തഖ്‌വ എന്ന് പറഞ്ഞാൽ. ഞാൻ പറയുന്നത്, മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അല്ലാഹു അത്ഭുതകരമായ ചില സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില ഹിഫ്ള് പ്രൊട്ടക്ഷൻ സംരക്ഷണം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് കൊടുത്തു? അവർ അല്ലാഹുവിനെ സൂക്ഷിച്ചു എവിടെ? രഹസ്യമായ സമയങ്ങളിലും പരസ്യമായ സമയങ്ങളിലും ആളുകൾക്കിടയിലും ഒറ്റയ്ക്കും എല്ലാ സമയത്തും അല്ലാഹുവിനെ പേടിച്ചതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഈ രീതിയിൽ മഹാന്മാരായ സഹാബാക്കൾ അല്ലാഹുവിനെ പേടിച്ചതുകൊണ്ടും സൂക്ഷിച്ചതുകൊണ്ടും അല്ലാഹുവിന്റെ സഹായം അവർക്കുണ്ടായി അത്ഭുതകരമായ ഘട്ടങ്ങളിലൊക്കെ. ഇനി കേൾക്കണം, മഹാനായ നാഫിഉ എന്നവർ പറയുന്നുണ്ട്, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രണ്ട് ആയത്ത് ഓതുമ്പോൾ കരയാതെ ഓതാറുണ്ടായിരുന്നില്ല, രണ്ട് ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരയാതെ ഓതിയിട്ടേയില്ല. ഏതാണ് ആയത്ത്? وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبْكُم بِهِ اللَّهُ يَغْفِرُ لِمَن يَشَاءُ وَيُعَذِّبُ مَن يَشَاءُ وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ നിങ്ങൾ പരസ്യപ്പെടുത്തിയാലും പരസ്യപ്പെടുത്താതെ മനസ്സിൽ തന്നെ വെച്ചാലും അല്ലാഹു അതിനെ ചോദ്യം ചെയ്യുകയും ചില ആളുകൾക്ക് അല്ലാഹു മാപ്പ് നൽകും, ചില ആളുകളെ ആ ചിന്തയുടെ പേരിൽ അല്ലാഹു ശിക്ഷിക്കും. ചെവിയും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ഹൃദയവും അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ ചെവിയിലൂടെ കേട്ടതിന്റെ സമാധാനം പറയുന്നു, കണ്ണിലൂടെ കണ്ടതിനും സമാധാനം പറയേണ്ടി വരും, ഹൃദയത്തിലൂടെ ചിന്തിച്ചതിന് വരെ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമെന്നും അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നും അതിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കുമെന്നും അർത്ഥമുള്ള ആയത്താണ് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണത്. ഇത് ഓതുമ്പോൾ ഇന്ന് വരെ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ കരഞ്ഞ ഒരാളെ പോക്കെ ഈ സദസ്സിലുള്ള ആരെങ്കിലും ഒരാൾ? ഇപ്പൊ നമ്മൾ ജീവിച്ചിട്ട് 60, 50, 40, 30 ഒക്കെ വർഷമായി, ഖുർആന്റെ ഖത്തം വർഷത്തിൽ 1, 2, 3 തവണ ഓതി തീർക്കുന്നുണ്ട്. ഒരുപക്ഷെ ഹദ്ദാദ് ചെല്ലുന്നവർ നിരന്തരമായി ഇത് ഓതുന്നുണ്ട്. ഒരു തവണയെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇങ്ങനൊരു ആയത്തുണ്ടെന്ന് അറിഞ്ഞോ? ഖുർആനില് പറഞ്ഞല്ലേ ഇങ്ങനൊരു ആയത്തിന്റെ, പക്ഷെ ആയത്തിന്റെ അർത്ഥം ഇതാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം.
നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകൾ അത് പരസ്യമാക്കിയാലും ശരി രഹസ്യമാക്കിയാലും ശരി, അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നും അതിന്റെ പേരിൽ അല്ലാഹു നാളെ ശിക്ഷിക്കുമെന്നുമുള്ള ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഇറക്കി. അപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അതൊരു പ്രയാസമായി തോന്നി. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ ഈ ആയത്ത് ഓതുമ്പോൾ കരയാതെ ഓതിയിട്ടേയില്ല എന്നാണ് മഹാനായ നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. കരയാതെ ഓതിയിട്ടേയില്ല, കരഞ്ഞുകൊണ്ടായിരുന്നു ഓതിയിരുന്നത്. ആർക്കാ പേടി വരാത്തത്? നമ്മൾക്ക് അല്ലാഹുവിനെ പേടിയില്ലാത്തതുകൊണ്ടാണ്. അല്ലാഹുവിനെ പേടിയുള്ള ഒരാൾക്ക് ഇത് ഓതുമ്പോ കരച്ചിൽ വരാതിരിക്കില്ല, ഉറപ്പാണ്. കാരണം എന്തേ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ പഠിച്ചു നാളെ ചോദ്യം ചെയ്യും, നമ്മൾ പരാജയപ്പെടുന്ന കാര്യം ഉറപ്പാണ്. അല്ലാഹു നമ്മക്കാക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ പുറത്തു തരണേ. അല്ലാ, ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളുടെ പേരിൽ നീ നാളെ ശിക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾക്കറിയാതെ വന്നത് പുറത്തു തരണേ. അല്ലാ എന്ന് വെച്ച് പേടിക്കാനില്ല. അള്ളാഹുദിന്റെ തൊട്ടടുത്ത ആയത്ത് അള്ളാഹു ഇറക്കി. എങ്ങനെയാണ് ഇറക്കിയത്? തൊട്ടടുത്ത ആയത്ത് അള്ളാഹു പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഇത് പറഞ്ഞിട്ട് യാ അല്ലാഹ് എന്റെ കാര്യം പോക്കാണോ എന്ന് പറഞ്ഞിട്ട് എന്റെ ഹൃദയത്തിൽ എന്തൊക്കെ ചിന്തയുണ്ട് അതിനൊക്കെ അള്ളാഹു ശിക്ഷിച്ച ഞാൻ നരകത്തിലാണെന്ന് ഉറപ്പാണ്, ഇനി ഏതായാലും ഞാൻ നന്നായിട്ട് കാര്യമില്ല, അതൊന്നും വേണ്ട. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് കഴിയാത്തത് അല്ലാഹു നിങ്ങളോട് നിർബന്ധിക്കില്ല. അഥവാ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് അല്ലേ. ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്. കഴിയില്ല, ഒരാൾക്കും കഴിയില്ല നിയന്ത്രിക്കാൻ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ. നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ കടന്നു പോകുന്നത്, അയാൾക്ക് നാല് പൊട്ടിക്കണമെന്ന് തോന്നി മനസ്സിൽ. നമ്മളറിയാതെ വേണമെന്നല്ല, ഇങ്ങനെ തോന്നിപ്പോയതാണ്. ഇങ്ങനെ ചിന്തിച്ച് എങ്ങനെ പൊട്ടിക്കും, എവിടുന്ന് പൊട്ടിക്കുന്നൊക്കെ പെട്ടെന്നാണ് ബോധം വന്നത്. പക്ഷെ പാടില്ലല്ലോ, അപ്പോഴേക്കും ചിന്തിക്കേണ്ടതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു പെണ്ണ് ഇതിലൂടെ കടന്നു വന്നത്. മാഷാ നല്ല പെണ്ണാണല്ലോ. അപ്പൊ എന്റെ പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചിന്ത വന്ന് എവിടേക്കോ എത്തി. പിന്നെ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ആലോചന, അവസാനം പെട്ടെന്ന് ബോധം വന്നു, യാ അല്ലാഹ് ഇത് പാടില്ലല്ലോ, ഇതിനൊക്കെ ശിക്ഷിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഇല്ല, അപ്പൊ പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് കഴിയാത്തത് അല്ലാഹു നിങ്ങളെ ഭാരമേൽപ്പിക്കില്ല, നിങ്ങൾക്ക് കഴിയാത്തത് അല്ലാഹു നിങ്ങളെ നിർബന്ധിപ്പിക്കില്ല. എന്നാലും കഴിവിന്റെ പരമാവധി നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ് പറഞ്ഞത്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, അല്ലാഹുവേ ഞങ്ങൾ മറന്നു ചെയ്താൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ, അറിയാതെ ചെയ്താലും നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ. അറിയാതെ ചെയ്യലാണല്ലോ, അറിയാതെ കടന്നു വരികയാണല്ലോ ചിന്തകളൊക്കെ. മറന്നിട്ടോ അറിയാതെയോ കടന്നു വരുന്ന ചിന്തകൾ, റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് ഈ പ്രയാസങ്ങളും ഭാരങ്ങളും നൽകിയതുപോലെ ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തരുത് റബ്ബേ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത്ത ലനാ, അല്ലാഹുവേ കഴിയാത്തത് നീ ഞങ്ങളെ ഏൽപ്പിക്കല്ല റബ്ബേ, കഴിയാത്തത് ചെയ്യാൻ നീ ഞങ്ങളോട് പറയല്ല റബ്ബേ. വഅഫു അന്നാ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ, വഗ്ഫിർ ലനാ ഞങ്ങൾക്ക് പുറത്തു തരണേ, വർഹംനാ ഞങ്ങളോട് കാരുണ്യം ചെയ്യണേ, അൻത മൗലാനാ നീയാണ് ഞങ്ങളുടെ റബ്ബ്, ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ സത്യനിഷേധികളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ, ഞങ്ങളെ സഹായിക്കണേ എന്നുള്ള ആയത്ത് തൊട്ടുടനെയാണ് ഇറങ്ങി. ഇറങ്ങാനുള്ള കാരണം, ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾ വേദനയോടെ അള്ളാഹുവിനോട് പരാതി പറഞ്ഞതാണ്. ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്താൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകൂല നബിയേ എന്ന ഒരു സങ്കടം നബി തങ്ങളോട് പറഞ്ഞപ്പോ ആ ആയത്തിനെ നസ്ഖ് ചെയ്തുകൊണ്ടാണ് അടുത്ത ആയത്ത്. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഈ ആയത്ത് ഓതുമ്പോ കരയാതെ ഓതിയിട്ടില്ല എന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബോധം നൽകട്ടെ. ഇങ്ങനെയൊക്കെ ആയിരുന്നു മഹാന്മാരായ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ അല്ലാഹുവിനെ സൂക്ഷിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി ഉമർ റളിയല്ലാഹു അൻഹു നോക്ക്, ആരാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ് ഉമർ തങ്ങൾ. ഉമറും ഫിൽ ജന്ന, വലതുഭാഗത്ത് സിദ്ദീഖും ഇടതുഭാഗത്ത് ഉമറും, മധ്യത്തിലായി ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശർ ആലോകത്തേക്ക്
ഇതുപോലെയാണ് നാളെ മഹ്ശറാ ലോകത്തേക്ക് ഞാൻ വരുന്നത്. സിദ്ദീഖ് വലതു ഭാഗം, ഉമർ ഇടതു ഭാഗം, ഇതേപോലെ സിദ്ദീഖും ഉമറും നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞിട്ട് ആ ഉമർ തങ്ങളുടെ ജീവിതത്തിലെ സൂക്ഷ്മത നമ്മൾ നോക്കണം. മഹാനായ ഉമർ തങ്ങൾ അനസ് തങ്ങൾ പറയാണ്, ഞാനൊരു തോട്ടത്തിൽ കയറി ഒരു തോട്ടത്തിലേക്ക് ഞാൻ പോയി. അപ്പൊ ഉമർ തങ്ങളുണ്ട് അവിടെ, എന്റെയും ഉമറിന്റെയും ഇടയിൽ ഒരു ചുമരുണ്ട്. ആ ചുമരിന്റെ അപ്പുറത്താണ് ഉമർ തങ്ങൾ ഉള്ളത്. അമീറുൽ മുഅ്മിനീനാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷമാണ് ഉമർ തങ്ങൾ ആ ചുമരിന്റെ അപ്പുറത്ത് നിന്ന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ പറയും, നീ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചോളണം, നീ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊള്ളണം, നീ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചോളണം, ഇല്ലെങ്കിലോ ഞാൻ നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഞാൻ നിന്നെ വിടൂല എന്ന് ആരായി പറയുന്നത്? ആരായി പറയുന്നത്? ഉമർ തങ്ങൾ സ്വന്തം ശരീരത്തെ വിളിക്കണം, ഉമരെ ഞാൻ എന്നെ വിളിക്കാൻ, അതേപോലെ ഉമർ വിളിക്കാൻ, ഉമരേ ഉമരേ, നീ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടൂല, അഥവാ നീ ഒരു തെറ്റു ചെയ്താൽ അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരുമെന്ന് ഒരു തോട്ടത്തിൽ ഒറ്റയ്ക്കിരുന്ന് സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. സ്വർഗം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷ വാർത്ത അറിയിച്ച മഹാനാണ്. നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്താ? നമ്മളേതായാലും സ്വർഗത്തിൽ നമ്മൾ ഒപ്പിച്ചു, പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മളെല്ലാരും സ്വർഗത്തിലാണെന്നുള്ള ഉറപ്പില് എന്നാ, നിങ്ങൾക്കും സ്വർഗം, നിങ്ങൾക്കും സ്വർഗം, നിങ്ങൾക്കും അയാള് പിന്നെ നരകത്തിൽ ഉറപ്പാണ്. ചില ആളുകൾക്ക് നരകത്തിന്റെ ടിക്കറ്റ്, ചില ആളുകൾക്ക് സ്വർഗത്തിന്റെ ടിക്കറ്റ്. നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. സ്വർഗത്തിന്റെ ടിക്കറ്റ് കിട്ടിയവരൊക്കെ ജീവിച്ചത് വലിയ കഷ്ടപ്പാടില്ല. അല്ലാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നമ്മൾക്ക് മാപ്പ് തരട്ടെ. നമ്മുടെ തങ്ങളല്ലയോ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് കൊടുത്തപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് പോയിട്ട് ഹുദൈഫ ആ ലിസ്റ്റ് ഒന്ന് തരുമെന്ന് ചോദിച്ചത്, നബി തങ്ങൾക്ക് അവസാന കാലത്താണ് മുനാഫിഖീങ്ങൾ ആരൊക്കെയാണ് എന്ന് നബി തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തത് അവസാന കാലത്താണ്. ആ സമയത്ത് ലിസ്റ്റ് കൊടുത്തു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ. ലിസ്റ്റിൽ നിറയെ മുനാഫിഖീങ്ങളുടെ പേരാണ്. ഇതറിഞ്ഞു മഹാനായ ഉമർ തങ്ങൾ അറിഞ്ഞു, ഓടിച്ചെന്നിട്ട് ഹുദൈഫ ലിസ്റ്റ് ഒന്ന് തരുമോന്ന് വെച്ചു. ഞാൻ തരൂല, അല്ലാഹുവിന്റെ ഹബീബ് രഹസ്യമായി എന്നെ ഏൽപ്പിച്ച ഒരു രഹസ്യം ഞാൻ പരസ്യമാക്കൂല, ഞാൻ തരൂല. കുറെ നിർബന്ധിച്ചു, ഞാൻ തരൂല. അവസാനം ഉമർ തങ്ങൾ പറഞ്ഞു, ആ ലിസ്റ്റ് ഞാൻ ചോദിക്കുന്നത് ആരൊക്കെയുണ്ട് എന്നറിയാനല്ല, ആരൊക്കെയാണ് മുനാഫിഖീങ്ങൾ എന്നിട്ട് കളിയാക്കാൻ വേണ്ടിട്ടല്ല. നീ മുനാഫിഖായിരുന്നല്ലേ, ഒരാളുകൾ വിളിച്ചിട്ട് നരകത്തിന് ടിക്കറ്റ് കൊടുക്കാനായിരുന്നില്ല. ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചത് ഹുദൈഫാ എന്റെ പേര് അതിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല എന്നെ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അറിയാനാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ലിസ്റ്റ് ചോദിച്ചത്. ആരായി പറയുന്നത്? ആരായി പറയുന്നത്? സ്വർഗം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷ വാർത്ത അറിയിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ഇതാണ് സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. റബ്ബിനെ പേടിച്ച് ജീവിച്ചാൽ, സൂക്ഷ്മതയോടെ ജീവിച്ചാൽ അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താം, അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഒരു ഉദാഹരണം നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കൂല. ഒരു ഉദാഹരണം വിശദീകരിക്കൂല, അറിയുന്ന വിഷയം. നബി തങ്ങൾ യുദ്ധം കഴിഞ്ഞ് വരുമ്പോ വാള് മരത്തിൽ തൂക്കിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുറങ്ങിയതും ഒരു ആരാവി വന്നിട്ട് വാള് പിടിച്ചിട്ട് നബി തങ്ങളുടെ ഷോൾഡറിൽ വെച്ചിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്, നിന്നെ രക്ഷിക്കാൻ ആർക്കാ കഴിയാന്ന് ചോദിച്ചത്. അപ്പൊ നബി തങ്ങൾ വരച്ചോ പതറിയോ ഈമാനുള്ളവർ പതറൂല, എന്നെ റബ്ബ് സംരക്ഷിക്കും. ഉടനെ പറഞ്ഞു, എന്നെ റബ്ബ് സംരക്ഷിക്കും, അല്ലാഹു ആരുമില്ല. നബി തങ്ങൾ ഒറ്റയ്ക്കാണ്. ആരാബി വാള് ഷോൾഡറിൽ വെച്ചിട്ടാ ചോദിക്കുന്നത്, ആരാ നിങ്ങളെ സംരക്ഷിക്കുക, ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവാണ്. സ്വഹാബാക്കളൊന്നും വിളിക്കാൻ കഴിയില്ല, വിളിക്കുന്ന സമയത്ത് തലയെടുത്തു മാറ്റും, അല്ലാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞു. പിന്നെ പഠിച്ചോ സംരക്ഷിക്കണ്ട, പഠിച്ചോന്റെ കടമയല്ലേ അല്ലേ. നിങ്ങൾ പറഞ്ഞ നിങ്ങളെ സംരക്ഷിക്കും അല്ലാഹു, ഇത് നബി തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത അല്ല, നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾക്ക് അത് പറയാനുള്ള വിശ്വാസമാണ്.
അത് പറയാനുള്ള കരുത്തും വേണം നിങ്ങൾ. ഇത് പ്രവാചകന്മാരുടെ പ്രത്യേകതയല്ല, സത്യവിശ്വാസികളെ ഒന്നടങ്കം സംരക്ഷിക്കുന്ന പറഞ്ഞത്. ഏത് വിഷയത്തിൽ? ഏത് വിഷയത്തിൽ? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ചിമ്മിങ്കലം തിന്നുണ്ടായി, മത്സ്യം ഭക്ഷിക്കുകയുണ്ടായി, മത്സ്യം വയറ്റിലാക്കുകയുണ്ടായി. 40 ദിവസത്തോളം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഫനുബിദ ബിൽ അറാ, ഒരു ഒഴിഞ്ഞൊരു പ്രദേശത്തേക്ക് മത്സ്യം കടന്നു വരികയും യൂനുസ് നബി അലൈഹിസ്സലാമിനെ തുപ്പുകയും ചെയ്തു. 40 ദിവസം ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന്, അതും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഭക്ഷണമുണ്ടോ, വെള്ളമുണ്ടോ, ഓക്സിജൻ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ, മരണം ഉറപ്പല്ലേ? ഒരു ദിവസം കിടന്ന, 2 മണിക്കൂർ കിടന്ന മരണം ഉറപ്പല്ലേ? ശ്വാസം വേണ്ടേ? നിങ്ങൾക്ക് ഇതിൽ അത്ഭുതം ഉണ്ടോ? ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ? അത്ഭുതമില്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് ഇത്? അത്ഭുതമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ ഒരാൾക്ക് ഒരു മണിക്കൂർ ജീവിക്കാൻ കഴിയുമോ? ശ്വാസം മുട്ടി മരിക്കൂലേ? പാമ്പൊക്കെ ഭക്ഷിച്ച ഉടനെ തടി പൊടി പൊടിയാക്കാറില്ലല്ലോ. ഭക്ഷിച്ചതിന് ശേഷം, വിഴുങ്ങിയതിന് ശേഷമാണ് ഒരു മരത്തിന്റെ വേരുകൾക്കിടയിലൊക്കെ പോയി അതിനെ അടിച്ചമർത്ത പൊട്ടിക്കുക. അപ്പൊ അതുവരെ ജീവിക്കോ? ശ്വാസം മുട്ടും മരിച്ചു പോവും. അപ്പൊ അതേപോലെ 40 ദിവസമൊക്കെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് അല്ലാഹു യൂനുസ് നബി അലൈഹിസ്സലാമിനെ കരയിലേക്ക് പറഞ്ഞേക്കാണ്. എന്നിട്ട് അവിടെ അല്ലാഹു ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അല്ലാഹു പറയുന്ന വാക്ക് അങ്ങനെയാണ്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇതേപോലെ ഞാൻ മുഅ്മിനീങ്ങളെ സംരക്ഷിക്കും എന്നാണ് പറഞ്ഞത്. വദന്നൂനി ഇദ്ദാബ മുഗാദിബ ഫലന്ന അല്ലൻ നഖദിറ അലൈ, അല്ലാഹുവിനോട് ചൊടിച്ചുകൊണ്ട്, മഹാനായ അല്ലാഹുവിനോട് ചൊടിച്ചുകൊണ്ട് എന്ന പദപ്രയോഗമാണ് അല്ലാഹു ഉപയോഗിച്ചത്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പോയി, ഫനാദാ ഫിൽ ളുലുമാത്ത്, അങ്ങനെയാണ് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് അല്ലാഹുവിനെ വിളിച്ചത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗം, ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകി, എന്നിട്ട് ഞാൻ ആ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് അല്ലാഹു പറയാണ്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇതേപോലെ സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ ഞാൻ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ഇത് ഇവിടെ പറയേണ്ട ആവശ്യം എന്താ? ഇത് പറഞ്ഞില്ലെങ്കിൽ ചില ആളുകൾ വിചാരിക്കും അത് പ്രവാചകന്മാർക്കുള്ള പ്രത്യേകതയാണ്, നമ്മൾക്ക് അതൊന്നും കിട്ടൂല. അല്ല, പ്രവാചകന്മാർക്കുള്ള പ്രത്യേകതയല്ല, നിങ്ങൾക്കും ഇത് കിട്ടും. നിങ്ങൾ വിശ്വാസിയാണോ? നിങ്ങൾക്കും ഈ പ്രത്യേകതയുണ്ട്. സത്യവിശ്വാസികളായ ആളുകളെ ഇതേപോലെ ഞാൻ സംരക്ഷിക്കും. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അല്ലാഹു ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് അല്ലാഹു ലംഘിക്കൂല. അല്ലാഹുവേ, ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് ലംഘിക്കാത്തവനാണ് നീ, വാക്ക് നൽകിയാൽ ചതിക്കാത്തവനാണ് നീ. അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ വാക്ക് നീ പൂർത്തീകരിക്കണേ അല്ലാ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടാലും ഉറച്ച വിശ്വാസത്തോടെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, അല്ലാഹുവേ ഞാൻ അക്രമിയാണ്, അല്ലാഹുവേ ഞാൻ തെറ്റുകാരനാണ്, അല്ലാഹുവേ ഞാൻ പാപിയാണ്, ദോഷിയാണ്, നീ അല്ലാതെ വേറെ ഇലാഹില്ല, എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാ എന്നുള്ള പ്രാർത്ഥന അചഞ്ചലമായ വിശ്വാസത്തോടെ ഒരാൾ ചെയ്താൽ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയം ഇല്ലേ ഇല്ല. പക്ഷെ നിങ്ങൾ എന്തുണ്ടാവണം? നിങ്ങൾ സന്തോഷമുള്ള സമയങ്ങളിലും ദുഃഖമുള്ള സമയങ്ങളിലും അല്ലാഹുവിന്റെ കൂടെ നിൽക്കണം. സന്തോഷമുള്ള സമയത്ത് മുഴുവനും റബ്ബിനെ മറന്നിട്ട് അവസാനം പാലം കടക്കോളം
നാരായണ നാരായണ എന്ന് വിളിക്ക, പാരം കടന്ന എന്ത് നാരായണ കോരായണ എന്ന് വിളിച്ചു പോവാ, അവരുടെ നടക്കൂല. എല്ലാ സമയത്തും അള്ളാഹുവിന്റെ കൂടെ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നാണ് അള്ളാഹു പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനെ സംരക്ഷിക്കൽ നിർബന്ധമാണ്. നബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, എന്നെ രക്ഷിക്കുന്നത് എന്റെ റബ്ബാണ്. അത് പറഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവൂല. നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹ് എന്നെ സംരക്ഷിക്കാൻ എന്റെ റബ്ബുണ്ട്, പറയേണ്ട താമസം. കൈകളിൽ നിന്ന് വാള് വീണു. എങ്ങനെ വീണു? നമ്മൾ മുറുകെ പിടിച്ച് ഫോൺ ഇങ്ങനെ വീണെങ്കിൽ എങ്ങനെ വീഴും? ഇത് നിങ്ങൾ വിചാരിച്ചത് വീത്താങ്ങയില്ല, പടച്ചോ വിചാരിച്ച ഞാൻ എത്ര ടൈറ്റിൽ പിടിച്ച താഴെ വീഴൂലേ? അതാണ് അള്ളാഹു. ആ റബ്ബിനെ തിരിച്ചറി, ആ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവും. വാള് താഴെ വീണു, നബി തങ്ങൾ രക്ഷപ്പെട്ടു. ഇതാണ് അള്ളാഹു സഹായിക്കുന്നത്. ഇങ്ങനെയാണ് അത്ഭുതങ്ങളാണ് അള്ളാഹു കാട്ടുന്നത്. ആ ഒരു സഹായം നമ്മൾക്ക് ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിന്നാൽ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കുമെന്ന് അള്ളാഹുവിന്റെ കൂടെ നമ്മൾ നിന്നാൽ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ്. അഥവാ നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിന്നില്ലെങ്കിൽ അല്ലാഹുവും നമ്മുടെ കൂടെ നിൽക്കൂല എന്നാണ് ഇതിന്റെ ആശയം. നമ്മൾ അല്ലാഹുവിന്റെ കൂടെ നിന്നില്ലെങ്കിൽ അല്ലാഹുവും നമ്മുടെ കൂടെ ഉണ്ടാവൂല. ജയിലിൽ പോയാൽ അവിടെ ബാക്കിയാകും, ജയിലിൽ പോയാൽ അവിടെ ബാക്കിയാകും. വണ്ടിയിൽ കയറിയാൽ ആക്സിഡന്റ് സംഭവിക്കും, കടലിൽ പോയാൽ കടലിൽ അപകടങ്ങൾ ഉണ്ടാകും, അതേപോലെ വിമാനങ്ങളിൽ കയറിയാൽ അവിടെ അപകടങ്ങൾ ഉണ്ടാകും, കച്ചവടങ്ങൾ തുടങ്ങിയാൽ അഭിവൃദ്ധി ഉണ്ടാവൂല. ഇങ്ങനെ നഷ്ടങ്ങളുടെ നൂലാമാലകൾ, പ്രയാസങ്ങളുടെ നൂലാമാലകൾ നമ്മെ വിടാതെ പിന്തുടരും. ഇതെപ്പോഴാണ് ഉണ്ടാകുന്നത്? അല്ലാഹുവിനെ മറക്കുമ്പോൾ അല്ലാഹു നമ്മെ മറക്കും. എന്നാൽ ചില ആളുകൾ അല്ലാഹുവിലേക്ക് അടുക്കും തോറും അല്ലാഹുവിലേക്ക് നന്മ ചെയ്ത് നന്മ ചെയ്ത് നന്മ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കും തോറും ചില ആളുകൾക്ക് ഇങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതെന്തിനാണ്? അയാൾ അല്ലാഹു പരീക്ഷിക്കുകയാണ്, അയാളുടെ ഈമാനിനെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണങ്ങളിൽ വിജയിക്കും തോറും വീണ്ടും അയാൾ അല്ലാഹുവിലേക്ക് അടുക്കുകയും സ്വർഗീയ ഉന്നതമായ സ്ഥാനം നൽകാനും വേണ്ടിയിട്ടാണ് ചില നല്ലവരായ ആളുകൾക്ക് അള്ളാഹുടക്കിടെ പരീക്ഷണങ്ങൾ നൽകുന്നത്. അവരുടെ ഈമാൻ പരീക്ഷിക്കുകയാണ്, എത്രത്തോളം എന്നോട് സ്നേഹമുണ്ട്, എത്രത്തോളം എന്നോട് ബന്ധമുണ്ട്. എന്നാൽ അത്തരം ആളുകൾക്ക് അവസാനമായി വിജയമാണ് ഉണ്ടാവുക. നമ്മൾ വിചാരിക്കും ഇയാൾക്ക് നല്ല ആളാണ്, ഇയാൾക്ക് നല്ല പരീക്ഷ, രോഗം വന്നു, കടം വന്നു, അതെങ്ങനെ ഇല്ല, അയാൾ അവസാനം അയാൾ വിജയിക്കും. അത്രകാലം പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കുന്നത് അല്ലാഹു പരീക്ഷിക്കുകയാണ്, അയാൾക്ക് എത്രത്തോളം എന്നോട് സ്നേഹമുണ്ട് എന്ന്, എത്രത്തോളം നിന്നിൽ വിശ്വാസമുണ്ട് എന്ന്. എന്നിട്ട് അവസാനം അയാൾ മരണപ്പെടുന്നതിന് മുമ്പ് അയാൾക്ക് അന്തിമമായ വിജയം അല്ലാഹു നൽകും. നേരെ മറിച്ച് മറ്റൊരാൾ അല്ലാഹുമായിട്ട് ബന്ധമില്ല, അയാൾക്ക് നിറയെ പരീക്ഷണങ്ങളാണ്. അയാൾ മരണപ്പെടുന്ന സമയത്തും പരാജയപ്പെട്ടുകൊണ്ടാണ് മരണപ്പെടുക. ദുനിയാവിലെയും പരാജിതനാണ് അയാൾ, ആഖിറത്തിലെയും പരാജിതനാണ്. അല്ലാഹു നമ്മൾക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം അല്ലാഹു നൽകട്ടെ. നമ്മൾക്കതാണ് വേണ്ടത്, അതാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും വിജയം തരണേ അല്ലാഹ്. അത് ദുആ ചെയ്യണം നമ്മൾ. അല്ലാഹു നമ്മൾക്ക് ദുനിയാവിലും വിജയം തരണം, ആഖിറത്തിലും വിജയം തരണം. ദുനിയാവിൽ പ്രയാസപ്പെടേണ്ടി വന്നാൽ ഒരുപക്ഷേ നമ്മുടെ ഈ ചെറിയ ഈമാന കൊണ്ട് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ദുനിയാവിലെ പരീക്ഷണങ്ങൾ ഒരു പക്ഷേ നമ്മൾക്ക് ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ദാരിദ്ര്യമുണ്ടായാൽ വരെ കാഫിറാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഷഫിഉന റസൂലുള്ളാ. ദേഷ്യം പിടിക്കുന്നവനും കാഫിറാകാൻ സാധ്യതയുണ്ട് എന്നാണ്. ദേഷ്യവും ദാരിദ്ര്യവും ഒരാളെ കാഫിറാക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് മഹാന്മാര് പറയുന്നുണ്ട്, നാല് വിഷയങ്ങളാണ് അവിടെ പറഞ്ഞതിൽ രണ്ടെണ്ണം. ഒന്ന് പ്രണയമാണ്, രണ്ട് ദേഷ്യമാണ്. ദേഷ്യം വന്ന് മാതാവിനെ വധിച്ച ഒരാളുടെ ചരിത്രം പറയുന്നുണ്ട്. സ്നേഹം വന്ന് ഒരാൾ അമുസ്ലിമായി ക്രിസ്ത്യാനിയായി മാറിയ ചരിത്രവും പറയുന്നുണ്ട്. അതേപോലെ ദാരിദ്ര്യം കാതൽ ദാരിദ്ര്യം നിങ്ങളെ കുഫ്റിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും വിജയം തരണേ അല്ലാഹു. അല്ലാഹു തരട്ടെ.
അല്ലാഹു തരട്ടെ. ദുനിയാവിലുള്ള വിജയം എന്താണ്? നല്ല അന്തസ്സായ ജീവിതം, വാഹനമുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, എവിടെയും പ്രയാസങ്ങളൊന്നുമില്ല, നല്ല മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. അതേപോലെ അല്ലാഹു ആഖിറത്തിലും തരട്ടെ. അദാഹുവിനോട് ദുആ ചെയ്യേ, അല്ലാഹുവിന്റെ സഹായം കിട്ടുന്നത് നമ്മൾ അല്ലാഹുവിന്റെ കൂടെ നിൽക്കുമ്പോഴാണ്. ഖുർആനുമായി നമ്മൾക്ക് എത്രത്തോളം ബന്ധമുണ്ട് എന്ന് നോക്കണം. രണ്ട് മക്കളുടെയും ഒരു ഉമ്മയുടെയും ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് ഒരു വിശകലനം നടത്തണം. നമ്മൾ ഒരു ഉമ്മയും രണ്ട് മക്കളും. ഉപ്പ വളരെ നേരത്തെ മരണപ്പെട്ടു പോയതാണ്. ഉപ്പ വളരെ നേരത്തെ മരണപ്പെട്ടു പോയതാണ്. ഒരു ഉമ്മയും രണ്ട് മക്കളും. അലിയും ഒരു ഉമ്മയുടെ രണ്ട് മക്കളാണ്. അലിയും സ്വാലിഹും. ഉമ്മ രണ്ട് മക്കളെയും വിളിച്ച് രാത്രിയെ മൂന്ന് ഭാഗമാക്കി, രാത്രിയെ മൂന്ന് ഭാഗമാക്കി ഉമ്മ പറഞ്ഞു, നമ്മൾക്ക് എന്ത് ചെയ്യാം? എല്ലാ രാത്രിയിലും ഖുർആൻ ഒരു ഖത്തം ഓതി തീർക്കണം. എല്ലാ രാത്രിയിലും ഖുർആൻ ഒരു ഖത്തം ഓതി തീർക്കണം. ഉമ്മമാരെ, നിങ്ങൾ ഒരു ജുസ് എങ്കിലും ഓതി തീർക്കാൻ തീരുമാനിക്കും. ഒരു ഖത്തം വേണ്ട. ഇവരൊക്കെ ഉമ്മമാരാണ്. ഈ ഉമ്മമാരെ പോലെ ആയില്ലെങ്കിലും ഇവരുടെ ഏഴ് ആലത്തെങ്കിലും നമ്മൾ എത്തണ്ടേ. ഒരു ജുസ് എങ്കിലും ഒരു രാത്രി ഓതി തീർക്കണം എന്ന് തീരുമാനിക്കും. മക്കളെല്ലാം വിളിച്ചിട്ട് ഓതിപ്പിക്കും. ഉമ്മ പറയാണ്, രാത്രിയെ മൂന്ന് ഭാഗമാക്കി നമ്മൾക്കൊരു ഖത്തം തീർക്കണം. പത്ത് ജൂസ് ഞാൻ ഓതാം, അലിയെ പത്ത് നിങ്ങൾ ഓതണം, ഹസനെ പത്ത് നിങ്ങൾ ഓതണം. അങ്ങനെ മൂന്നാളുകൾ കൂടി ഒരു രാത്രി ഒരു ഖത്തം. ഒരു ദിവസമല്ല, മരണം വരെ, മരണം വരെ അങ്ങനെ ഓതാൻ അവർ തീരുമാനിച്ചു. എല്ലാ ദിവസവും ഉമ്മ പത്ത്, അലി എന്നവര് പത്ത്, സ്വാലിഹ് എന്നവര് പത്ത്. അങ്ങനെ എല്ലാ ദിവസവും ഒരു ഖത്തം. പരിശുദ്ധമായ ഖുർആൻ ദിവസവും ആ വീട്ടിൽ ഓതപ്പെടാറുണ്ട്. അങ്ങനെ നിലനിന്ന് പോകുമ്പോഴാണ് തുടർന്നനെ ഉമ്മ മരണപ്പെട്ടു പോകുന്നത്. ഉമ്മ മരണപ്പെട്ടപ്പോൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു, ഉമ്മ മരണപ്പെട്ടു എന്ന് വിചാരിച്ച് ഒരു ഖത്തം ഓതുന്നത് നിർത്തിവെക്കേണ്ട. നമ്മൾക്ക് എന്ത് ചെയ്യാം? ഉമ്മയുടെ പത്ത് നമ്മൾ കേട്ടെടുക്കാം. പതിനഞ്ച് അലി എന്നവരെ നിങ്ങൾ ഓതണം, പതിനഞ്ച് ഹസൻ എന്നവരോധി. അങ്ങനെ രണ്ടുപേര് കൂടി ഒരു കത്തം തീർക്കാൻ തീരുമാനിച്ചു. അതേ മൂന്ന് പേരൊരു കത്താണ്. ഉമ്മ മരണപ്പെട്ടപ്പോ രണ്ടാളും കൂടി തീരുമാനിച്ചു, ഉമ്മയുടെ പത്തും ഞങ്ങൾ ഏറ്റെടുക്കാം. കാരണം ഞങ്ങൾ ഓതുന്നത് ഉമ്മക്കല്ല കിട്ടുക, ഈ മക്കൾ ഓതുന്ന ഖുർആൻ പാരായണം കബറിൽ കിടക്കുന്ന ഉമ്മയ്ക്കാ കിട്ടുക. ഒരു ഹർഫിന് പത്ത് ഹസനത്ത് എന്ന രീതിയിൽ ആറായിരക്കണക്കിന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോൾ എല്ലാ ആയത്തുകളുടെയും പ്രതിഫലം കിട്ടുന്നതാ ഉമ്മയ്ക്കാണ്. ആറായിരക്കണക്കിന് ആയത്തുകൾ, ലക്ഷക്കണക്കിന് ഹർഫുകൾ. ഉമ്മയ്ക്ക് എന്ത് സുഖമാണ് കബറിൽ. അങ്ങനെ പതിനഞ്ച് അലി എന്നവരും പതിനഞ്ച് ഹസൻ എന്നവരും ഓതി ഒരു ഖത്തം തീർക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് വർഷങ്ങൾക്കൊടുവിൽ അലി എന്നവർ മരണപ്പെട്ടു പോകുന്നത്. തുമ്മമാത്ത അലിയും അലി എന്നവർ മരണപ്പെട്ടു പോയി. ഇനി എങ്ങനെയാണ് ഒരു ഖത്തം തീർക്കുക? ഒറ്റയ്ക്ക് ഓതി തീർക്കുമോ? തീർക്കാൻ കഴിയുമോ? ഹസൻ എന്നവർ തീരുമാനിച്ചു, ഉമ്മയുടെയും എന്റെ സഹോദരന്റെയും അഭാവം ഇവിടെ ഒളിച്ചു നിൽക്കാൻ പാടില്ല, നിഴലിച്ചു നിൽക്കാൻ പാടില്ല. ഇന്നു മുതൽ ഞാനൊരു ഖത്തം ഓതുകയാണെന്ന് പറഞ്ഞ് രാത്രിയിൽ ഒറ്റയ്ക്ക് ഹസൻ എന്നവർ എല്ലാ രാത്രിയിലും ഒരു ഖത്തം ഓതി എന്ന് ചരിത്രങ്ങളിൽ കാണാം. ഇതാണ് ദീനുമായുള്ള ബന്ധം, ഇതാണ് ഖുർആനുമായുള്ള ബന്ധം. ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ ചോദിച്ചാൽ, റമദാനിലെങ്കിലും ഒരു ഖത്തം തീർത്തോ എന്ന് ചോദിച്ചാൽ എത്ര ആളുകൾക്ക് മറുപടി പറയാൻ കഴിയും? ചെറുപ്പക്കാരികളോട് ചോദിക്കട്ടെ, ഞാൻ എന്റെ ശബ്ദം ശവിക്കുന്ന ഈ മദ്രസയുടെ ചുറ്റുഭാഗത്തുള്ള തറയിട്ടാലിൽ കടന്നു വന്നിട്ടുള്ള പെങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, റമദാനിലെങ്കിലും നീ ഒരു ഖത്തം തീർത്തിട്ടുണ്ടോ? നിന്റെ ടിക്ടോക്കിന്റെ സമയം ഒരു ദിവസം 8 മണിക്കൂറും 6 മണിക്കൂറും ഒക്കെയാണ്. വാട്സപ്പിന് ഉപയോഗിക്കുന്നതും തദൈവ, ഫേസ്ബുക്കിന് ഉപയോഗിക്കുന്നതും അതുപോലെ. എന്നാൽ വർഷത്തിൽ ഖത്തം പൊന്നുപെങ്ങളെ നീ തീർത്തിട്ടുണ്ടോ? നിനക്ക് നിന്റെ റബ്ബുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? നിന്റെ റബ്ബ് നിന്നെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഏത് രീതിയിലുള്ള സഹായമാണ് നിനക്ക് വേണ്ടത്? നീ ഇന്ന് സുഖിക്കുന്നതും നീ ഇന്ന് ആഹ്ലാദിക്കുന്നതും ആനന്ദിക്കുന്നതും റബ്ബിന്റെ സഹായമല്ല, അത് റബ്ബിന്റെ ശാപമാണ്, അത് റബ്ബിന്റെ ശിക്ഷയാണ്. ഇതുപോലെ മത്സ്യങ്ങൾക്ക് ചൂണ്ടയിട്ട് കൊടുക്കുന്നത് പോലെ അല്ലാഹുവിനെ കിട്ടുന്ന ചൂണ്ടയാണ്. മത്സ്യം ചൂണ്ടക്കടിക്കുമ്പോൾ അത് അകപ്പെടുന്നത് പോലെ അല്ലാഹുവിന്റെ ചൂണ്ട നീ കടിക്കുന്ന ഒരു സമയം വരാനുണ്ട്. ആ സമയത്ത് നീ അകപ്പെടും പൊന്നുപെങ്ങളെ. അതുകൊണ്ട് ഖുർആനിലേക്കൊന്ന് മടങ്ങിക്കോ, നിന്റെ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റി വെച്ചോ. ഖുർആൻ ഒരു ഖത്തം നീ ഒരു ദിവസം ഓതണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഓതി തീർക്കാൻ എന്റെ പൊന്നുപെങ്ങളെ നിങ്ങൾ തയ്യാറാവണം, എന്റെ ചെറുപ്പക്കാരെ നിങ്ങളും തയ്യാറാവണം. ഇല്ലെങ്കിൽ അപകടമാണ് വരാനിരിക്കുന്നത്, പരാജയമാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനെ ഓർക്കാൻ
കൊടുക്കാൻ, അല്ലാഹുവിനെ സ്മരിക്കാൻ, അല്ലാഹുമായി സംവദിക്കാൻ, അല്ലാഹു പറഞ്ഞതുപോലെ ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപകടങ്ങൾ ഉണ്ടാവൂല, അപകടങ്ങൾ ഉണ്ടാവൂല, അപ്പൊ മക്കൾ ഒളിച്ചോടൂല, അപ്പൊ മാതാപിതാക്കളെ മക്കൾ വെറുപ്പിക്കൂല, അപ്പൊ മക്കൾ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും വ്യഭിചാരത്തിന്റെയും അടിമകളാവൂല. പരാജയം പോരി നടക്കുന്നതൊക്കെ ഖുർആനിനെ നമ്മൾ അവഗണിച്ചതുകൊണ്ടാണ്. ഖുർആനിൽ നിന്ന് മാറി നിന്ന് സോഷ്യൽ മീഡിയകളുടെ പിന്നാലെ യാതൊരു നിയന്ത്രണമില്ലാതെ നമ്മുടെ മക്കൾ പോയതുകൊണ്ടാണ്. സൂക്ഷിക്കുന്നവർക്ക് നല്ലതവർ താൽക്കാലികമായ സുഖങ്ങൾ ആസ്വദിക്കും, പിന്നെ ശക്തമായ അല്ലാഹുവിന്റെ ഭയാനകമായ താക്കീദ് ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. മഹാനായ അബൂ ഹാതിം എന്നവർ, മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് എന്നവർ ദൈഹിക്കുന്ന ഒരു സംഭവം കാണാം. ജാഅ അന്ന മാലികനിൽ അഷ്ജഈ, മാലികുൽ അഷ്ജഈ എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, ഉസിറ ബിനി ഔഫ്, എന്റെ മകൻ ഔഫിനെ ശത്രുക്കൾ ബന്ദിയാക്കി ചങ്ങലയിൽ കെട്ടി ബന്ധിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. എന്റെ മകൻ ഔഫ് എന്നവരെ ചങ്ങലയിൽ കെട്ടി ബന്ദിയാക്കി ശത്രുക്കൾ കൊണ്ടുപോയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളത് നിങ്ങളുടെ മകന് എഴുതി അയക്കണം. എന്താ കാര്യം? മകനോട് പറയ്, മകനോട് എഴുത്ത് അയച്ചു കൊടുക്ക്. അത് സിൽ ഇലൈ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമുറുക അൻ തുക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. എന്നുള്ള ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കാൻ എണ്ണമില്ല. അതിനൊരു കണക്കില്ല, നൂറെന്നോ ഏഴെന്നോ ആയിരമെന്നോ കണക്കില്ല. ഒഴിവ് സമയങ്ങൾ മുഴുവനും لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. എന്നുള്ളത് കുറിച്ചെല്ലാൻ നിങ്ങളുടെ മകനോട് പറയണം. ഒരു എഴുത്ത് കൊടുത്തേക്കാൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതേപോലെ മാലികുൽ അഷ്ജഈ എന്ന് പറയുന്ന പിതാവ് തന്റെ മകനൊരു എഴുത്ത് അയച്ചു കൊടുത്തു, പൊന്നുമോനെ നീ എന്ത് ചെയ്യണം? എല്ലാ സമയവും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ര് ചെല്ലണേ എന്ന് പറഞ്ഞു. അങ്ങനെ മകൻ അത് ചെല്ലാൻ തുടങ്ങി, ചെല്ലിത്തുടങ്ങി, ഇങ്ങനെ നിരന്തരമായി ചെല്ലി. ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന്റെ ചങ്ങലക്കെട്ടുകൾ താനെ പൊട്ടുകയാണ്. ചങ്ങലക്കെട്ട് ബന്ദിയാക്കിയ ചങ്ങലകൾ താനെ അഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, തജിദുഹു തുജാഹ, അല്ലാഹുവിന്റെ മുമ്പിൽ വരും. ആരഴിച്ചത്? അല്ലാഹുവാണ് അഴിച്ചത്. തജിദുഹു തുജാഹ, ഒരു ദിവസം രാത്രി ചങ്ങലക്കെട്ടുകൾ താനെ അഴിഞ്ഞു വീണു. അഴിഞ്ഞു വീണപ്പോ രക്ഷപ്പെട്ടു. എല്ലാരും ഉറക്കിലാണ്, രാവിലെ അഴിഞ്ഞാ പിടികൂടും. എല്ലാരും ഉറക്കിലാണ്, ആ സമയത്താണ് ചങ്ങലക്കെട്ട് അഴിയുന്നത്. ഉടനെ തന്നെ എണീറ്റു, പതുക്കെ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ ഒട്ടകം കണ്ടു. ഒട്ടകത്തിന്റെ മുകളിൽ കയറി, ഒട്ടകത്തിന്റെ മുകളിൽ കയറി അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കാൻ നിൽക്കുമ്പോഴാണ് വേറെയും കുറെ ഒട്ടകങ്ങൾ പുറത്തു കണ്ടത്. ഒച്ച വെക്കാതെ ആ ഒട്ടകങ്ങൾ, നൂറുകണക്കിന് ഒട്ടകങ്ങളെ പതുക്കെ തെളിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തി. സുബഹിയോടടുത്ത സമയമാകുമ്പോ വീട്ടിലെത്തി ഡോറമിട്ടു. ആരാണ് റബ്ബുൽ കഅബ? ഔഫാണോ എന്ന് പറഞ്ഞ് ഉമ്മയും ഉപ്പയും ചാടി വന്ന് ഡോർ തുറന്നപ്പോ സുബ്ഹാനല്ലാഹ്, വീടിന്റെ മുറ്റം നിറയെ ഒട്ടകങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഔഫേ, ഇതെന്താ? ഔഫ് ഉള്ള സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു. അപ്പൊ മഹാനായ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് മാലികുൽ അഷ്ജഈ എന്നവർ പറഞ്ഞു, ഖൈഫാ, നിങ്ങൾ അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ, ഉള്ളേക്ക് കയറണ്ട. ഹത്താ ആതീ റസൂലല്ലാഹ് ഫഅസ്അലുഹു അൻഹാ, ഞാൻ നബിച്ചങ്ങളോട് ചോദിക്കട്ടെ, ഈ ഒട്ടകം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടെ. അഥവാ ശത്രുക്കളുടെ ഒട്ടകം മോഷ്ടിച്ചു കൊണ്ടുവരല്ലേ, ഈ ഒട്ടകം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നബിച്ചങ്ങളോട് ചോദിക്കട്ടെ. ഞാനൊന്ന് നബിച്ചങ്ങളുടെ അടുത്തേക്ക് പോയി വരുന്നത് വരെ ഒട്ടകം നിങ്ങൾ തൊടല്ലേ എന്ന് മാലികുൽ അഷ്ജഈ എന്നിവർ പറയുകയും നേരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് പോയി. മകൻ വന്ന സംഭവം, കൂടെ ഒട്ടകം കടന്നു വന്ന സംഭവവും പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, ഞാൻ എന്ത് ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞു, ഇസ്നഅ ബിഹാ മാ അഹ്
നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നിന്റെ സമ്പത്ത് നീ എങ്ങനെയാണോ ചെലവഴിക്കുന്നത് അതേപോലെ ആ ഒട്ടകങ്ങളെയും നിനക്ക് ഉപയോഗിക്കാം എന്ന് പറയുകയും ഉടനെ തന്നെ അല്ലാഹു ഒരു ആയത്ത് ഇറക്കുകയും ചെയ്തു. നിങ്ങൾ തഖ്‌വയുള്ളവരായാൽ അല്ലാഹു നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളിലും ഒരു പരിഹാരം തരും. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലാഹു പരിഹാരം കാണിച്ചു തരും. മക്കളുടെ കല്യാണമുണ്ട്, പരിഹാരം അല്ലാഹു കാണിച്ചു തരും. രോഗമുണ്ട്, ചികിത്സയ്ക്ക് മരുന്നില്ല, അല്ലാഹു പരിഹാരം കാണിച്ചു തരും. എല്ലാറ്റിനുണ്ട്, മക്കളില്ല, അതിനും അല്ലാഹു പരിഹാരം കാണിച്ചു തരും. നിങ്ങൾ എന്തിനാ പോയി? ജോലിയില്ലേ? അല്ലാഹു പരിഹാരം തരും. ബിസിനസ്സിലെ കച്ചവടങ്ങൾ നഷ്ടമാണ്, നിങ്ങൾ തഖ്‌വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ പഠിച്ചോനേറ്റു. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ തഖ്‌വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ മതി, അത് നമ്മുടെ ഭാഗത്ത് ഇല്ല. നമ്മൾ വിചാരിച്ച തഖ്‌വ എന്ന് പറഞ്ഞാൽ സുബഹ് നിസ്കരിക്കാൻ പള്ളിയിൽ പോവാ, ളുഹർ നിസ്കരിക്കാൻ പള്ളിയിൽ പോവാ, അസർ നിസ്കരിക്കാൻ പള്ളിയിൽ പോവാ എന്ന വലിയ മുത്തഖിയാണ്. അതൊന്നല്ല തഖ്‌വ. തഖ്‌വ എന്ന് പറഞ്ഞാൽ അതൊന്നല്ല, പള്ളിയിൽ പോലൊന്നല്ല തഖ്‌വ. തഖ്‌വ എന്ന് പറഞ്ഞാൽ ഹറാമിൽ നിന്ന് മാറി നിൽക്കുക, ഫർള് ചെയ്യുക. ഹറാമിൽ നിന്ന് മാറി നിൽക്കുക, ഫർള് ചെയ്യുക. അതിനിടയിൽ സുന്നത്ത് ഉണ്ടായാലോ മാഷാ അല്ലാഹ്, നൂറുന അലാ നൂർ എന്ന് പറഞ്ഞതുപോലെ മാഷാ അല്ലാഹ് നല്ല കാര്യം. ഹറാമ ചെയ്യാതിരിക്കലാണ് തഖ്‌വ. അത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഇതാണ് തഖ്‌വ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം പറയുന്നു, ഈ തഖ്‌വ തഖ്‌വ എന്ന് പറഞ്ഞാൽ കൊറേ നിസ്കരിക്കലൊന്നുമില്ല, കൊറേ നോമ്പെടുക്കലല്ല തഖ്‌വ എന്ന് പറഞ്ഞാൽ. തഖ്‌വ എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കലാണ്, ഹറാമുകൾ ചെയ്യാതിരിക്കലാണ് തഖ്‌വ എന്ന് പറഞ്ഞാൽ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, എന്താണ് ഈ തഖ്‌വ? സുഇല അനി തഖ്‌വ. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾ മറുപടി പറഞ്ഞത്, മുള്ളുകൾ ഉള്ള ഒരു സ്ഥലത്തിലൂടെ നിങ്ങൾ നടന്നിട്ടുണ്ടോ? കുപ്പിക്കഷ്ണങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം, വേറെ സ്ഥലം ഇല്ല, ആ സ്ഥലത്തിലൂടെ ചെരുപ്പ് ധരിക്കാതെ നിങ്ങൾ എങ്ങനെയാ നടക്കുക? മുള്ളുകൾ നിറഞ്ഞ, കല്ലുമുള്ളുകൾ നിറഞ്ഞൊരു വഴിയിലൂടെ ചെരുപ്പ് ധരിക്കാതെ നിങ്ങൾ എങ്ങനെയാ നടക്കുക? അല്ലെങ്കിൽ ചളി നിറഞ്ഞൊരു വഴിയിലൂടെ ചെരുപ്പ് ധരിക്കാതെ നിങ്ങൾ എങ്ങനെ നടക്കുക? നമ്മൾ ഇങ്ങനെ നടക്കുക, മുള്ളുള്ള സ്ഥലമാണെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച്, കാല് ഇല്ലെങ്കിൽ കണ്ണും ചുമ്മാ ഇങ്ങനെ നടക്കും, മുള്ളുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാലൊക്കും, ഇവിടെ ഒരു കാലൊക്കും, ഇവിടെ ഒരു കാലൊക്കും, ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് പമ്മി പമ്മി പതുക്കെ നടക്കും. അതെന്നെ തഖ്‌വ, അതെന്നെ തഖ്‌വ. മുള്ളുകളുള്ളൊരു വഴിയിലൂടെ നിങ്ങൾ എങ്ങനെയാണോ നടക്കുന്നത് അതാണ് തഖ്‌വ. അഥവാ ജീവിക്കുമ്പോ സൂക്ഷിച്ച്, ഇത് ഹറാമാണോ എന്നാ ഇവിടെ, ഇത് ഹറാമാണോ എന്നാ ഇവിടെ, ഹറാമ് തെറ്റ് ഇതൊന്നും വരാതെ പതുക്കെ പതുക്കെ, അവിടെ പോയാൽ ഹറാമുണ്ടാവും എന്നാ പോന്ന വേണ്ട, അവിടെ പോയാൽ ഹറാമ് കാണും എന്നാ പോന്ന വേണ്ട, ഉറങ്ങിയ ഒരു നിസ്കാരം നഷ്ടപ്പെടും എന്നാ പിന്നെ ഉറങ്ങുന്നത് വേണ്ട, ആ ഭക്ഷണം ഹറാമാൻ സാധ്യതയുണ്ട് അതാണ് അത് ഉപയോഗിക്കുന്ന വേണ്ട, ആ ജോലി ഹറാമാണ് എന്നത് ഒഴിവാക്കുക. ഇങ്ങനെ മുള്ളുകളുള്ള വഴിയിലൂടെ നിങ്ങൾ എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെ ജീവിക്കലാണ് തഖ്‌വ എന്ന് പറഞ്ഞാൽ. എന്നാല് പറഞ്ഞു മഹാനായ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇനി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയാണ്, ലൈസത്തി തഖ്‌വ ഖിയാമുൽ ലൈൽ. തഖ്‌വ എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നിസ്കാരമല്ല, വസ്സിയാമുൻ നഹാർ, പകലിൽ മുഴുവൻ സുന്നത്ത് നിസ്കരിക്കലല്ല തഖ്‌വ എന്ന് പറഞ്ഞാൽ. വത്തഖ്‌ലീതു ഫീമാ ബൈന ദാലിക്, രാത്രി മുഴുവനും സുന്നത്ത് ഫർള്, സുന്നത്ത് നിസ്കരിക്കുക, ഖിയാമുൽ ലൈൽ രാവിലെ മുഴുവനും നോമ്പ്, ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടലുമല്ല തഖ്‌വ എന്ന് പറഞ്ഞാൽ. വലാകിന്ന തഖ്‌വ അദാഉ അല്ലാഹു നിർബന്ധമാക്കിയത് സമയത്ത് തന്നെ ചെയ്യലാണ് തഖ്‌വ എന്ന് പറഞ്ഞാൽ. സുബഹ് നിസ്കാരം ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പള്ളിയിൽ വരാ, ളുഹർ നിസ്കാരം ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പള്ളിയിൽ വരാ, അസറും മഗ്‌രിബും ഇശാവും അങ്ങനെ ളുഹർ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാതെ ഒരു മൂന്ന് മണിക്ക് നിസ്കരിക്കുന്നതിന് തഖ്‌വ എന്ന് പറയില്ല. 5:30 സുബഹ് ബാങ്ക് വിളിച്ചാൽ 6:30 സുബഹ് നിസ്കരിക്കുന്നതിന് തഖ്‌വ എന്ന് പറയില്ല. അസർ ബാങ്ക് 3:40 കൊടുത്താൽ 6:10 നിസ്കരിക്കുന്നതിനെയും തഖ്‌വ എന്ന് പറയില്ല. തഖ്‌വ എന്ന് പറയുന്നത് അല്ലാഹു നിർബന്ധമാക്കിയ നിസ്കാരം സമയത്ത് തന്നെ നിസ്കരിക്കുക, മറ്റുള്ള തിരക്ക് മാറ്റിവെക്കുക, അതാണ് തഖ്‌വ.
അതാണ് തത്വം. വീട്ടിലുണ്ട് നിങ്ങൾക്കിപ്പോ അസൗകര്യം, യാത്രയിലാണ് എക്സ്ക്യൂസ് ഉണ്ട്. യാത്രക്കാരനെ നിസ്കാരം ബന്ധിപ്പിക്കാനും ബന്ധിപ്പിക്കാനുള്ള അളവുണ്ട്. ബാക്കിയുള്ള മഹലിന്റെ പരിധിയിലുള്ള വേറെ ആളുകൾക്ക് അളവൊന്നുമില്ല. ജോലിയിലാണ്, ജോലി മാറ്റം. പിന്നെ വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ അയാൾ വിടുന്നില്ല എങ്കിൽ നമ്മൾക്ക് ഒരു കാരണമുണ്ട്. വീട്ടിലിരിക്കുന്നവർ, ഒരു പണിയുമില്ലാത്തവർ, ഒരു ജോലിയുമില്ലാത്തവർ, ബാങ്ക് കൊടുത്തിട്ടും നിസ്കരിക്കാതെ പിന്തിപ്പിക്കുന്നത് തക്കവയിൽപ്പെട്ടതല്ല. സമയത്ത് നിസ്കരിക്കലാണ് തക്കവ. അത് പിന്തിപ്പിച്ച ഒരു കാരണവുമില്ലാതെ പിന്തിപ്പിക്കുന്നത് മുത്തഖികളുടെ ലിസ്റ്റിൽ നിന്ന് പുറത്തായി പോകും. എന്നാ പിന്നെ നമ്മൾക്ക് അള്ളാഹുവിന്റെ സഹായം ഒന്നും കിട്ടൂല. ഇപ്പൊ തക്കവ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയത് ഒഴിവാക്കുകയും അള്ളാഹു നിർബന്ധമാക്കിയത് സമയത്ത് തന്നെ ചെയ്യുകയും ചെയ്യലാണ്. ഇതിന്റെ കൂടെ ഒരാൾ സുന്നത്തുകൾ ചെയ്താൽ, ഖുർആൻ ഓതിയാൽ, ദിക്ർ ചെയ്താൽ, സുന്നത്ത് നോമ്പെടുത്താൽ, അത് വലിയ ഖൈറാണ്. ഇപ്പൊ തഖ്‌വ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചതുപോലെ തഹജ്ജുദോ നോമ്പോ ഒന്നുമല്ല, ഫർദ് നിസ്കരിക്കുക, ഹറാമിൽ നിന്ന് മാറി നിൽക്കുക. എങ്കിലും മുത്തഖി വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. മുത്തഖീങ്ങൾ ആവാനല്ല ദുആ ചെയ്യാൻ പറഞ്ഞത്. അല്ലാഹുവേ ഞങ്ങളെ മുത്തഖീങ്ങളുടെ നേതാവാക്കണേ എന്നാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. മുത്തഖീങ്ങളുടെ നേതാവാക്കണേ അല്ലാഹ്, മുത്തഖീങ്ങളുടെ നേതാവാക്കണേ എന്ന് ദുആ ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾക്ക് ദുആ ചെയ്യാം, അല്ലാഹുവേ മുത്തഖീങ്ങളുടെ നേതാവാക്കണേ അല്ലാഹ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അങ്ങനെ മുത്തഖിയായാൽ അല്ലാഹു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരും. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് തരും, ഭക്ഷണം നൽകും. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ ഈ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയും, പക്ഷെ അള്ളാഹു അത് കഴിപ്പിച്ച് പൈസ ബാക്കി നിങ്ങളൊക്കെ എഴുതും. അങ്ങനെ എത്ര ആളുകൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെന്നൊക്കെ ടെൻഷനുള്ള എത്രയോ തക്കവയുള്ള ആളുകൾ കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോ പൈസ ബാക്കിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് കയ്യിൽ പൈസ തക്കവയുടെ അടയാളാണ്. ഒരാളാഹുവിനെ ബലമേൽപ്പിച്ചാൽ അവന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. നേരത്തെ നബി തങ്ങൾ അല്ലാ എന്ന് പറഞ്ഞപ്പോൾ മുറുകെ പിടിച്ച വാള് താഴെ വീഴ്ത്തൽ അള്ളാഹുവിന്റെ കടമയാണത്. അത് വീഴ്ത്ത പഠിച്ചോന്റെ കടമയാണ്. അത് വീഴ്ത്തിയില്ലെങ്കിൽ പഠിച്ചോനും പരാജയപ്പെട്ടു, നബി തങ്ങളും പരാജയപ്പെട്ടു. അപ്പൊ ഉടനെ തന്നെ അള്ളാഹു താഴെട്ടു. എങ്ങനെ ഒരാൾ മുറുകെ പിടിച്ചൊരു സാധനം താഴെ വീഴ്ത്തണമെങ്കിൽ അള്ളാഹുക്കല്ലാതെ പിന്നെ ആർക്കാ കഴിയാ? അത് എന്തുകൊണ്ട് കഴിഞ്ഞു? പ്രതിസന്ധി ഘട്ടത്തിൽ സഹായം എന്ന് പറഞ്ഞു. അത്ഭുതകരമായ സഹായം അള്ളാഹു നൽകി, അത് നമ്മൾക്കും കിട്ടും. അത് പ്രവാചകന്മാരുടെ പ്രത്യേകതയല്ല, സത്യവിശ്വാസികൾക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള സഹായം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നോടൊരു ഉദാഹരണം, ഞാനൊരു ദിവസം ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുമ്പോ എന്റെ മഹലിലുള്ളവരാണ്, അതായത് കണ്ണ് കാണുന്നില്ല, കണ്ണിന്റെ കാഴ്ചശക്തി കുറവാണ്. വെള്ളിയാഴ്ച എപ്പോ ഞാൻ പോകുമ്പോ ഇങ്ങനെ പള്ളിയിൽ നടന്നിട്ട് ഇങ്ങനെ ദിക്ർ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഞാൻ അങ്ങനെ കണ്ടപ്പോ രണ്ടു പറഞ്ഞു. ഒരു ദിവസം ഞാൻ മാലിക് ദിനാറിലേക്ക് പോകുമ്പോ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി റെയിൽ പാളത്തിലൂടെ ഇങ്ങനെ നടക്കണം. അപ്പൊ ഞാന് കണ്ണിന് കാഴ്ചശക്തി കുറവാണല്ലോ. അങ്ങനെ റെയിൽ പാളത്തിലും കൂടെ ഇങ്ങനെ നടക്കുമ്പോ പെട്ടെന്നൊരു ട്രെയിനിന്റെ ഹോണ് കേട്ടു. ഇതെവിടുന്ന ഈ ഹോൺ അടിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഹോണ് കേട്ടതും എന്നെ ഒരാള് ഈ പാളത്തിൽ നിന്ന് തള്ളിയിട്ടു. ഒരാള് പാളത്തിൽ നിന്ന് എന്നെ തള്ളിയിട്ടു പുറത്തേക്ക്. അങ്ങനെ അദ്ദേഹം എന്താ ഈ പാളത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു. പുറത്തേക്ക് തെറിച്ച് അദ്ദേഹത്തിന്റെ കൈയും പിടിച്ച് അദ്ദേഹത്തിന് നേരെ മാലിക് ദിനാർ മഖാമിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അയാള് ഒരു പരിചയമില്ല, അറിയാത്ത ഒരാളാണ്, ഒരു പരിചയമില്ലാത്ത ഒരാള്. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിലെ ദിക്റും തഖ്വയും കൊണ്ട് അദ്ദേഹത്തിന്റെ കറാമത്ത് തുറഞ്ഞൊന്നുമില്ല. എന്നോട് ഇങ്ങനെ കാര്യം ഷെയർ ചെയ്താണ് ഞാൻ മനസ്സിലാക്കിയത്. അള്ളാഹു അവിടേക്ക് അള്ളാഹു നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞതുപോലെ അത്തരം ഘട്ടങ്ങളിൽ അള്ളാഹു ആരെങ്കിലും പറഞ്ഞേക്കാണ്, അല്ലെങ്കിൽ അള്ളാഹു തന്നെ വരെയാണ് സഹായിക്കാൻ വേണ്ടി. അതുണ്ടാകും, തഖ്വയുണ്ടായാൽ അതൊക്കെ ഉണ്ടാകും. ഉമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, അല്ലാഹുവിലേക്ക് വരമേൽപ്പിച്ചാൽ ഇൻഷാഅല്ലാഹ് സഹായിയായിട്ട് അല്ലാഹു ഉണ്ടാകും. ആ ഒരു വരമേൽപ്പിക്കൽ, ആ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സംഭവങ്ങൾ ഒരുപാട് ഉദ്ധരിക്കാനുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവം കൂടി ഞാൻ പറയുകയാണ്. അബൂ ഉമാമ എന്ന് പറയുന്നൊരു സ്വഹാബി
പള്ളിയിൽ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പള്ളിയിൽ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം നിസ്കാരത്തിന്റെ സമയമല്ല, നിസ്കാരത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ പള്ളിക്ക് പോകില്ല, പിന്നല്ലേ നിസ്കാരം അല്ലാത്ത സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ കയറിയപ്പോ ഒരു പുരുഷനെ കണ്ടു, അയാളുടെ പേര് അബു ഉമാമ എന്നാണ്. ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോ ചോദിച്ചു, യാ ഉബാം അബു ഉമാമ, യാ അബാ ഉമാമ, മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദ് ഫി ഗൈരി വഖ്തി സ്വലാ, നിസ്കാരത്തിന്റെ സമയത്തല്ലാത്ത ഈ സമയത്ത് നിങ്ങൾ എന്റെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇപ്പൊ പിന്നെ അങ്ങനെ കണ്ടാലും സംശയിക്കണം, കാരണം ഭണ്ഡാരപ്പെട്ടി അടിച്ചു മാറ്റാനായിരിക്കും. നിസ്കാരത്തിന്റെ സമയത്തല്ലാതെ പള്ളിക്കൊക്കെ വന്നാലേ ഭണ്ഡാരപ്പെട്ടി അടിച്ചു മാറ്റാ, പിന്നെ ചെരുപ്പ് എവിടെ ഉണ്ടാവും എവിടെ വെക്കുക, പിന്നെ ക്ലോക്ക് എങ്ങനെ അടിച്ചു മാറ്റുക, എ സി എങ്ങനെ അടിച്ചു മാറ്റാം എന്നൊക്കെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പൊ എന്തൊക്കെ നിസ്കാരമല്ലാത്തൊരു സമയത്ത് ഇവിടെ അപ്പൊ പറഞ്ഞു, എനിക്ക് അല്ലാഹു നൽകിയ കടങ്ങളാണ്, എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളാണ് ഇങ്ങനെ പള്ളിയിൽ എന്നെ ഇരുത്താൻ കാരണമാക്കിയത്. അഥവാ ഒരുപാട് കടങ്ങളുണ്ട് നബിയെ, ഒരുപാട് പ്രയാസങ്ങളുണ്ട് നബിയെ, വിഷമങ്ങളുണ്ട് നബിയെ, ആ വിഷമങ്ങളെല്ലാം തീരാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പള്ളിയിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്, ഇത്തിഖാഫിരിക്കുകയാണ് എന്റെ കടം. അങ്ങനെ എല്ലാരും അങ്ങനെ തന്നെയല്ലേ, കടവും പ്രയാസമൊക്കെ കൂടുമ്പോൾ ഹദ്ദാദിനും മൗലീദിനും പള്ളിക്കൊക്കെ കൃത്യമായിട്ട് വരാ, പൈസയും തിരക്കൊക്കെ ആരാ പള്ളിക്ക് വരാ. അപ്പൊ അബൂമാമ പറയാൻ, എന്നെ പിടിപ്പെട്ട പ്രയാസം, എനിക്ക് ഒരുപാട് കടമുണ്ട് നബിയെ. അവന് വെച്ചങ്ങൾ പറഞ്ഞു, നിന്റെ എല്ലാ കടങ്ങളും വളരെ എളുപ്പത്തിൽ വീടാൻ, എല്ലാ കടങ്ങളും എളുപ്പത്തിൽ വീടാൻ, നിന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരാൻ ഒരു ദിക്ർ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ. എല്ലാ കടവും വീടും എല്ലാ പ്രയാസവും വേണോ 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 ശ്രദ്ധിച്ചോ. ഞാൻ പറയുന്നതല്ല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അഫല ഉഅല്ലിമുക കലാമൻ ഇദാ ഖുൽതഹു അദ്ഹബ അല്ലാഹു ഹമ്മക വഖലാ അൻക ദൈനക. ഞാനൊരു ദിക്ർ പഠിപ്പിച്ചു തരാം, അത് നീ ചൊല്ലിയാൽ നിന്റെ എല്ലാ കടങ്ങളും വിടും, നിന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരും. ബലാ യാ റസൂലല്ലാഹ്, നബിയെ പറയൂ നബിയെ. നബി തങ്ങൾ പറഞ്ഞു, ഖുൽ ഇദാ അസ്ബഹ്ത വഇദാ അംസൈത, സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാലും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലും ഈ ദിക്ർ എല്ലാ ദിവസവും നീ പറയണം, അർത്ഥം ആലോചിച്ചുകൊണ്ട് പറയണം. അല്ലാഹുമ്മ ഇന്നീ أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. പഠിക്കണം, കാണാതെ അറിയില്ലെങ്കിൽ പഠിച്ചോളൂ. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്, അഭയം തേടുകയാണ്. മിനൽ ഹമ്മി വൽ ഹുസ്ൻ, ദുഃഖത്തിൽ നിന്ന്, ടെൻഷനിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്, എന്റെ പ്രയാസങ്ങൾ നീക്കി തരണേ അല്ലാഹ്. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അസ്വസ്ഥതയിൽ നിന്ന്, കഴിവുകേടിൽ നിന്ന്, അശക്തതയിൽ നിന്ന്, മടിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. മടി, അതേപോലെ അസ്വസ്ഥത, അശക്തത, കഴിവില്ലായ്മ, അജസിൽ നിന്നും, കെസലിൽ നിന്നും, മടിയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. എന്റെ അലസതയെ നീ മാറ്റിത്തരണേ അല്ലാ, എന്റെ കഴിവുകേടിനെ നീ മാറ്റിത്തരണേ അല്ലാ, അഥവാ എനിക്ക് കഴിവ് തരണേ, എനിക്കൊരു ഉന്മേഷം തരണേ. وأعوذ بك من الجبن والبخل അല്ലാഹുവേ പിശുക്കിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാ, ഭീരുത്വത്തിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാ, അഥവാ എനിക്ക് നീ ധൈര്യം തരണേ അല്ലാ, എന്നെ നീ ഒരു ധർമ്മിഷ്ഠനാക്കണേ അല്ലാ. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി ദിജാൽ, അല്ലാഹുവേ കടങ്ങളുടെ ബാധ്യതയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ, കടങ്ങൾ കയറി പ്രയാസങ്ങൾ തിന്നുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. വഖഹ്രി ദിജാൽ, ജനങ്ങൾ കീഴ്പ്പെടുത്തുന്നതിൽ നിന്ന്, ജനങ്ങൾക്ക് ടിമയെ പോലെ ജനങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്നതിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാ, അഥവാ എന്റെ കടം പെട്ടെന്ന് കൊടുത്തു കേട്ടാനും അന്തസ്സോടെ ജീവിക്കാനും എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാ.
രാവിലെ ഒരു തവണ, വൈകുന്നേരം ഒരു തവണ ചെല്ലണം. സുബഹി നിസ്കാരത്തിന് ശേഷം, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ചെല്ലണം. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വഅഊദു ബിക മിനൽ അജ്സ് വൽ കസ് വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിൽ ദൈനി വഖഹരി ദിജാൽ ഫഫഅൽതു ദാലിക. ഞാൻ അത് ചെല്ലാൻ തുടങ്ങി, രാവിലെയും വൈകുന്നേരവും ഞാൻ ചെല്ലാൻ തുടങ്ങി. ഫഅദ്ഹബ അല്ലാഹു തആല ഹമ്മി വഗമ്മി വഖലാ അന്നി ദൈനി. എന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തന്നു, എന്റെ ദുഃഖങ്ങളെല്ലാം അല്ലാഹു മാറ്റി തന്നു, എന്റെ കടങ്ങളെല്ലാം അല്ലാഹു കൂട്ടി തന്നു എന്ന് മഹാനായ അബൂമാമ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമ്പോൾ ഇൻഷാഅല്ലാഹ് ജീവിതത്തിൽ ഇതെല്ലാവരും ചൊല്ലിയാൽ കടങ്ങളിൽ നിന്ന്, ടെൻഷനിൽ നിന്ന്, അസ്വസ്ഥതയിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമ്മൾക്കൊരു സംരക്ഷണം നൽകും, കാവൽ നൽകും. അല്ലാഹു നമ്മൾക്ക് കാവൽ നൽകട്ടെ, അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. എല്ലാരും ചെല്ല, കിട്ടോ കിട്ടോ അതല്ല, കിട്ടുമെന്നുള്ള ഉറപ്പോടെ, സ്വീകരിക്കുമെന്നുള്ള ഉറപ്പോടെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ മറ്റൊരു സംഭവം കൂടി ഞാൻ ഉദ്ധരിക്കട്ടെ. മഹാനായ അബ്ദുർദ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ സഹായം നമ്മൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കുന്നു. മഹാനായ അബ്ദുർദ റളിയല്ലാഹു അൻഹു കുല്ലൻ നഖ്സ് അലൈക മിൻ അംബാഇ റസൂൽ وكلا نقص عليك من انباء الرسل ما نثبت به فؤادك. എന്തിനാണ് ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഓരോന്നോരോന്ന് ഞാൻ പരിശുദ്ധ ഖുർആനിൽ നബിയെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? മാ നുസബ്ബിത ബിഹി ഫുആദക, അവരുടെ ചരിത്രം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈമാനിന് കരുത്തുണ്ടാകും, ധൈര്യമുണ്ടാകും, ഈമാനിൽ അഭിവൃദ്ധി ഉണ്ടാകും, വിശ്വാസം കൂടും. മഹാനായ അബൂ ദർദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ കടന്നു വന്നിട്ട് പറയുന്നത്, യാ അബൂ ദർദ ഖദഹ്തുരി ഖബൈതു, നിങ്ങളുടെ വീട് കത്തിപ്പോയിട്ടു. ഖദഹ്തറ ഖബൈതു, നിങ്ങളുടെ വീട് കത്തിപ്പോയിട്ടു, വീട് കത്തിപ്പോയി. അബൂ ദർദ പുറത്താള്ളത്, ഒരാള് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വീട് കത്തി. അബൂ ദർദ പറഞ്ഞു എന്റെ വീട് കത്തൂല. വേറൊരാള് വന്നിട്ട് പറഞ്ഞു വീട് കത്തി, കത്തൂല. പിന്നെ പിന്നെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ പറയന്നെ, അബൂ ദർദ തങ്ങളെ നിങ്ങൾ വീട് കത്തിയിട്ടുണ്ട് കേട്ടോ. ഉദാഹരണം, നമ്മൾ തറയിട്ട പ്രദേശത്തുള്ള, നമ്മള് പുറത്തെവിടെ കോഴിക്കോടാണ്, അപ്പൊ കോഴിക്കോട് നിൽക്കുമ്പോ ഒരാൾ വന്ന് നിങ്ങൾ നാട്ടിൽ തീപിടുത്തുണ്ടായി, നിങ്ങളെ വീടൊക്കെ കത്തിന്നാ കേട്ടത് എന്ന് പറയുമ്പോ ആണോ നമ്മൾ വിശ്വസിക്കില്ല. അപ്പൊ അടുത്ത ആള് കാണും, വീണ്ടും വാട്സപ്പിൽ ഉണ്ടായിട്ടോ, അടുത്ത പിന്നെ ഫേസ്ബുക്കിൽ ഉണ്ടായിട്ടോ ആണോ ആണോ. നമ്മൾ വിശ്വാസിയായ ഒരാളാണെങ്കിൽ ഏയ് അങ്ങനൊന്നും സംഭവിക്കൂല എന്ന് പറയാം. എപ്പോ ഈ ഒരു ദിക്ര ചൊല്ലിയ അബദ്ധർത്ഥങ്ങൾ പറഞ്ഞു എന്റെ വീട് കത്തൂല. കാരണം സമയത്തുഹുന്ന മിൻ റസൂലില്ല, നബിച്ചങ്ങൾ പഠിപ്പിച്ചൊരു ദിക്റാണ് എന്റെ ധൈര്യം. ഏതാണ് ആ ദിക്ര? മൻ ഖാലഹ അവ്വല നഹാരി, രാവിലെ ഒരാൾ പറഞ്ഞു ഈ ദിക്ര ചൊല്ലിയാൽ ലം തുസിബുഹു മുസീബ ഹത്താ യുംസി, വൈകുന്നേരം വരെ അയാൾക്ക് ഒരു അപകടം സംഭവിക്കൂല. വമൻ ഖാലഹ ആഖിറ നഹാർ, വൈകുന്നേരം ഒരാൾ പറഞ്ഞാൽ ലം തുസിബുഹു മുസീബ ഹത്താ യുസ്ബിഹ, പകല് വരെ അയാൾക്കൊരു പ്രയാസം ഉണ്ടാവൂല. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വ അൻത റബ്ബുൽ അർശിൽ അലീം മാഷാ അല്ലാഹു കാൻ വമാ ലം യശ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ഷർരി നഫ്സി വമിൻ ഷർരി കുല്ലി ദാബ്ബതിൻ അൻത ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഈ ദിക്ർ ഒരാൾ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ, വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ അയാൾക്കൊരു അപകടവും സംഭവിക്കൂല എന്ന് നബി തങ്ങൾ പറഞ്ഞത് മുതൽ ഞാനത് ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇന്നും അത് ചൊല്ലിയിട്ടുണ്ട്. എന്റെ വീട് കത്തി എന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം, അവിശ്വാസിയല്ല ഞാൻ. എന്നോടാ നിങ്ങൾ പറയുന്നത് എന്റെ വീട് കത്തി കത്തൂല? അത് വിശ്വാസമാണ്, അത് വിശ്വാസമാണ്. നമ്മൾക്ക് ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വീട് കത്തിപ്പോകുന്നു, നമ്മൾക്ക് ആ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വണ്ടി ഇടിക്കുന്നത്. ബിസ്മില്ലാഹി തവക്കൽ ത്വരല്ലാന്ന് പറഞ്ഞ് വണ്ടി കയറിയാ വണ്ടി ഇടിക്കാൻ പാടില്ല, ഇടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല എന്നുണ്ട്.
ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞ ഒരാൾ വണ്ടിയിൽ കയറി വണ്ടി ഇടിക്കാൻ പാടില്ല. ഉമയ്യ തവക്കൽ അലല്ലാഹി ഫഹു ഹസ്ബു, പടച്ച റബ്ബിനെ പരമേൽപ്പിച്ചാൽ അല്ലാഹുവിന്റെ ബാധ്യതയാണ് നമ്മളെ സംരക്ഷിക്കാൻ. ഇടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, നമ്മൾക്ക് ഉറപ്പില്ല, അതാ പ്രശ്നം. മനസ്സിലായോ? മനസ്സിലായോ? നിങ്ങൾ ഖുർആൻ വെറുതെയാണെന്ന് വിചാരിക്കണ്ട, ഖുർആൻ വെറുതെയാണെന്ന് വിചാരിക്കേണ്ട, ദിക്റും വെറുതെയാണെന്ന് വിചാരിക്കേണ്ട, നമ്മുടെ വിശ്വാസത്തിന്റെ പോരായ്മയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം നമ്മളതാണ്, വീട് കത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം നമ്മളതാണ്. അബുദ്ദർദാ തങ്ങൾ പറഞ്ഞു കത്തൂല, പിന്നെ ആളുകൾ വന്നു കത്തി. അതേപോലെ തന്നെ നമ്മൾ പോയി നോക്കാം, പോയി എല്ലാരും കൂടി പോയി വീടിന്റെ അടുത്ത്, വീടിന്റെ ചുറ്റുഭാഗങ്ങളൊക്കെ കത്തി തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അടുത്തെത്തി നോക്കുമ്പോ വല മിസ്ബഹാശയുൻ, വീടിലേക്കൊരു തീപ്പൊരി പോലും തൊട്ടിട്ടില്ല, വീടിന്റെ ചുറ്റുഭാഗങ്ങൾ മുഴുവനും കത്തിയിട്ടുണ്ട്, വീടിലേക്കൊരു തീപ്പൊരി പോലും, ഒരു സ്ഫുരണം പോലും തീയിട്ടില്ല. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അചഞ്ചലമായ വിശ്വാസമാണ്. ആ ദിക്റ് ചെല്ലിയാൽ മാത്രം പോരാ, അത് ചെല്ലുമ്പോ എനിക്ക് എന്റെ റബ്ബിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള വിശ്വാസം കൂടി വേണം. അള്ളാഹു നമ്മൾക്ക് അങ്ങനെ ഒരു ഈമാൻ നൽകട്ടെ, അള്ളാഹു അങ്ങനെ ഒരു ഈമാൻ നമ്മൾക്ക് നൽകട്ടെ. 11:30 നിർത്തണോ തുടരണോ? അപ്പൊ ഞാൻ തുടരുന്നില്ല, സമയം കുറെ വൈകിയത് കൊണ്ട്. അപ്പൊ നമ്മൾ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ എന്നുള്ള ആയത്താണ്. ഇത്തരം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ സ്വഹാബാക്കൾക്കും നബിച്ചങ്ങൾക്കും മാത്രമുള്ള പ്രത്യേകതയല്ല, സത്യവിശ്വാസികളായ നമ്മൾക്കുമുണ്ട്. നമ്മൾക്കും ഇങ്ങനെ സഹായം കിട്ടും. സഹായം കിട്ടണമെങ്കിൽ ഈ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവണം. അള്ളാഹുവിന്റെ ദിക്റിൽ അധിഷ്ഠിതമായ ജീവിതം നമ്മൾ നയിക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിൽ അധിഷ്ഠിതമായി അള്ളാഹുവിനെ പേടിച്ച് ഹറാമിൽ നിന്ന് മാറി, തിന്മകളിൽ നിന്ന് മാറി, സ്കൂളിൽ പഠിക്കാൻ കണ്ണുകൾക്ക് ഹറാമ് കണ്ടേക്കാം, സൂക്ഷിക്കണം. തൊടാൻ പാടില്ല, ഷേക്ക് ഹാൻഡ് ചെയ്യാൻ പാടില്ല, ചുംബനങ്ങൾ പാടില്ല, കൂടെ ഇരിക്കാൻ പാടില്ല, കൂടെ യാത്ര ചെയ്യാൻ പാടില്ല, കിന്നാരം പറയാൻ പാടില്ല, മൊബൈൽ ഫോണിലൂടെ ചാറ്റ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധിയാണ്. ഇത്തരം പ്രലോഭനങ്ങളിൽ നമ്മൾ വീണു പോകാൻ പാടില്ല. എന്റെ ശരീരം അള്ളാഹുവിനുള്ളതാണ്, പടച്ച റബ്ബ് പറഞ്ഞതല്ലാതെ ഞാൻ ചെയ്യൂല. നമ്മളത് ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ അപകടത്തിൽ പെടുന്നു. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ.